ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനി വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532 0 2. وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ويريدون ബഹുമാനപ്പെട്ട കരുവള്ളി മുഹമ്മദ് മൗലവി സാഹിബ് അവരുകളെ, മറ്റ് ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, നാട്ടുകാരെ, പരിസരത്തു നിന്നും എത്തിച്ചേർന്നിട്ടുള്ള സലഫി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, മറ്റ് ഇതര പ്രസ്ഥാന ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൽ പരിപാലിച്ചുകൊണ്ടും തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ കരിവാരി തേച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഇല്ലാത്ത ആക്ഷേപങ്ങൾ മൈക്ക് കെട്ടി സാധാരണക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടും ഒരു വായാടി സഖാഫി ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. കൊളത്തൂർക്കാരൻ അലവി, അയാളെ പരിചയമില്ലാത്തവരല്ല ഈ നാട്ടിലെ. ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാർക്ക് സ്വയം പര്യാപ്തത ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. അവർ സ്വന്തം കഴിവുള്ളവരല്ല, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന മഹാന്മാർ മാത്രമാണ്. അഥവാ ഞങ്ങൾ സ്വമതിയത്ത് കൽപ്പിച്ചുകൊണ്ടല്ല ഇവരെ ഒന്നും വിളിച്ചു തേടുന്നത് എന്നിങ്ങനെ പുതിയ വാദഗതിയുമായി കേരളത്തിൽ പലയിടത്തും മുഖാമുഖ പ്രഹസനങ്ങൾ നടത്തിയതിൽ ഈ സഖാഫിയും വേറെ വെട്ടിച്ചറയിൽ ഇപ്പോൾ കൂടുകൂട്ടിയിട്ടുള്ള ഒരു സഖാഫിയുമുണ്ട്, സുലൈമാൻ സഖാഫി. ഇവർ രണ്ടുപേരും കൂടി മണ്ണാർക്കാട് സംവാദത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വന്നു. ഈ സമതിയെത്തുന്ന ഓലപ്പാമ്പ് കാണിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിനെ വിരട്ടാം എന്ന് വിചാരിച്ചു. പക്ഷെ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അത് ആ സംവാദത്തിന്റെ സിഗിടി കണ്ട നിഷ്പക്ഷരായ എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് സമതിയത്തിന് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ
ജീവിച്ചിരുന്ന മക്ക മുശ്രിക്കുകൾ, അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആരാധിച്ചിരുന്ന മഹാന്മാർക്ക് സ്വയം പര്യാപ്തത സമതിയത്ത് വകവെച്ച് കൊടുത്തിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിലുണ്ടോ സഹീഹായ ഹദീസിലുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എന്നായിരുന്നു ഞങ്ങളുടെ പ്രധാന ചോദ്യം. ഉരുണ്ടും അറിഞ്ഞ് വിയർത്ത് കുളിച്ച് എന്തൊക്കെയോ പറഞ്ഞ് നേരം കഴിച്ചതല്ലാതെ തെളിവുത്തരിക്കാൻ സാധിച്ചില്ല. ആ സംഭവത്തിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ വളരെ പ്രസംഗങ്ങൾ നടത്തിയെങ്കിലും സമതിയത്ത് വല്ലാതെ പറയാറില്ല. സമതിയത്ത് തകർന്നു ധരിപ്പണമായി. ആ ദേഷ്യമാണ് വാസ്തവത്തിൽ ഈ സഖാഫിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തോടും പ്രത്യേകിച്ച് ആ സംവാദത്തിൽ പങ്കെടുത്ത് വലിയ വ്യക്തി എന്ന നിലയ്ക്ക് എന്നോടുമുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ കുറിച്ചും ഈ പ്രസ്ഥാനത്തെ കുറിച്ചും ഒരുപാട് കള്ള ആരോപണങ്ങൾ ഇയാൾ പലയിടത്തും പറയുന്നുണ്ട്. അതിൽ പലതും ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അവരെ പ്രസംഗത്തിൽ ഇപ്പോൾ അവരവകാശപ്പെടുന്നത് 14 നൂറ്റാണ്ട് കാലത്ത് പാരമ്പര്യമുള്ള വിശ്വാസവും ആചാരവുമാണ് സമസ്തക്കാരായ ഞങ്ങളുടെ കൈവശമുള്ളത്. മുജാഹിദുകൾക്ക് 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമില്ല. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് മുളച്ച തവരെ പോലെയാണ് സിനായി പ്രസ്ഥാനം. അവരാദർശങ്ങൾക്ക് ഒരു പാരമ്പര്യവുമില്ല. വാസ്തവത്തിൽ ഇസ്ലാമിൽ പാരമ്പര്യത്തിന് എന്താ സ്ഥാനം? ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുർആനും സുന്നത്തുമാണ്. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അത് സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടു അതുപോലെ നടപ്പിലാക്കണമെന്നാണ് ഇസ്ലാമി പ്രസ്ഥാനം പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിജയിക്കുന്ന കക്ഷിയുടെ ലക്ഷണം. ഫിർഖത്തുൻ നാജിയ എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുള്ളതിന്റെ ലക്ഷണം അതാണ്. അല്ലാതെ ഇസ്ലാമിൽ ഒരു കാര്യം ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ നിന്റെ ഉപ്പ ചെയ്തിട്ടുണ്ടോ, ഉപ്പാന്റെ ഉപ്പ ചെയ്തിട്ടുണ്ടോ, ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ ചെയ്തിട്ടുണ്ടോ എന്നതല്ല ഇസ്ലാമിൽ നോക്കുക. എത്ര ഉപ്പാപ്പമാർ ചെയ്തതാകട്ടെ, എത്ര ഉപ്പാപ്പമാർ വിശ്വസിച്ചതാകട്ടെ, പരിശുദ്ധ ഖുർആനിലുണ്ടോ തിരുസുന്നത്തിലുണ്ടോ? അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് ഇസ്ലാമിൽ പാരമ്പര്യം നബിമാരുടെ പാരമ്പര്യമുണ്ടോ, അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യമുണ്ടോ, സ്വഹാബത്തിന്റെ പാരമ്പര്യമുണ്ടോ, താബികളുടെയും താബിഉത്താബികളുടെയും പാരമ്പര്യമുണ്ടോ? അത് മാത്രമാണ് ഇസ്ലാമിൽ പാരമ്പര്യം. അതിനപ്പുറത്ത് സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞിട്ട് കുറെ പുതിയ പാർട്ടികളും കക്ഷികളും ഇസ്ലാമിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ രൂപപ്പെട്ടത് 10ഉം 12ഉം നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. പക്ഷെ നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറഞ്ഞ് അവരുടെ വാദത്വം അംഗീകരിക്കാൻ പറ്റുമോ? ഹസ്രത്ത് ഉമർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിനു ശേഷം എന്തെല്ലാം പുതിയ കക്ഷികൾ ഈ സമുദായത്തിലുണ്ടായി? ഷിയാക്കളുണ്ടായി, ഖദരിയാക്കളുണ്ടായി, മുർജിയാക്കളുണ്ടായി, അതുപോലെ പുതിയ പല കക്ഷികളും ഉണ്ടായി, മുഅ്തസിലിയാക്കളുണ്ടായി, ജഹ്മിയാക്കളുണ്ടായി. ഇതെല്ലാം ഉണ്ടായപ്പോൾ അവർക്കൊക്കെ 100 നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. പക്ഷെ മുസ്ലിമീങ്ങളായ നമ്മള് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആളുകൾ അത് അംഗീകരിക്കോ? 1000 കൊല്ലം മുമ്പ് കിതാബിൽ എഴുതി വെച്ചതാണെന്ന് പറഞ്ഞാൽ ഷിയാക്കളെ കിതാബിലൂടെ കൊണ്ടുപോയി തോട്ടിലെറിയെന്ന നമ്മൾ പറയാം. മുഅ്തസിലത്തിന്റെ വാദം 1200 1300 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടാവും ചിലപ്പോ, പക്ഷേ ആ വാദം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നോക്കിയിട്ട് ഇസ്ലാമിന്റെ ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റുകയില്ല. ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മൾ ഫാത്തിഹ സൂറത്തിൽ പറയുന്നു, പടച്ചവനേ ചൊവ്വായ വഴിയിൽ നീ ഞങ്ങൾ വഴി നടത്തണേ. ഏതാണ് ആ ചൊവ്വായ വഴി? അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴി. ആരാണ് അല്ലാഹു അനുഗ്രഹം ചെയ്തവർ? അത് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു, അവന്റെ ദൂതനെയും അനുസരിച്ചാൽ അവർ അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂടെയായിരിക്കും. അതായത് നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹുകൾ, ഇവരുടെ പാരമ്പര്യം അവരാണ് അല്ലാഹു അനുഗ്രഹം ചെയ്തവർ, അവരുടെ വഴിയിൽ ഞങ്ങളെ ചേർക്കണേ. പിന്നെയോ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയമായവരുടേതല്ലാത്ത മാർഗം. ആരാണ് കോപത്തിന് പാത്രമായവർ? ഉമുൽ യഹൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവർ യഹൂദികളാണ്, ജൂതന്മാരാണ്. അവരെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർത്തല്ലേ. വലദാലീൻ, വഴി തെറ്റിയവരുടേതും അല്ലാത്ത മാർഗം. ആരാണ് വഴി തെറ്റിയവർ? നസാറാക്കളാണ്, ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വഴിയിൽ നീ ഞങ്ങളെ ചേർക്കല്ലേ. അല്ലാഹു അനുഗ്രഹം ചെയ്ത നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹുകളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണേ. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ സമസ്തക്കാർക്ക് ഇതിൽ ഏതിലാ പാരമ്പര്യമുള്ളത്? അവർ പ്രധാനമായും പറയുന്നത് അല്ലാഹു അല്ലാത്ത വിളിച്ചു തേടണം,
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പ്രാർത്ഥിക്കണം. അതിൽ നിങ്ങൾക്ക് പാരമ്പര്യമുണ്ടോ? റസൂലുള്ളാഹി സ്വസം പഠിപ്പിച്ച ഹദീസ് ദിക്റുകൾ ദുആകൾ ഹദീസിന്റെ കിതാബിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ പ്രാർത്ഥന ആരംഭിക്കുന്നു, കിടക്കുവോളം പ്രാർത്ഥന, രാത്രി കിടന്നിട്ട് അവസാനം സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നാൽ പ്രാർത്ഥന, എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന, ഓരോ സമയത്തും പ്രാർത്ഥനകൾ പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂല് ഒരിക്കലെങ്കിലും തന്റെ മുമ്പ് മരിച്ചു പോയ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചോ? ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, മൂസ നബിയെ എനിക്കൊരു കുട്ടിയെ തരണേ, അല്ലെങ്കിൽ നൂഹ് നബിയെ എന്നെ പ്രയാസത്തെ രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ പറഞ്ഞ ഒരു സംഭവം ഒരൊറ്റ ദുആ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചതായി ഒരൊറ്റ സ്വഹീഹായ ഹദീസിലും വന്നിട്ടില്ല. 25 നബിമാരുടെ ചരിത്രം പഠിപ്പിക്കുന്ന ഖുർആൻ അവർ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നടത്തിയ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. ഒരൊറ്റ നബിയെങ്കിലും തന്റെ മുമ്പുള്ള നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചത് ഒരൊറ്റ കുബൂരിക്കും നാളിതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. കൊട്ടപ്പുറത്തായ തോതി വസ്സൽമൻ അർസൽനാമി കബലികമി റസൂലിന, നിന്റെ മുമ്പ് നിനക്ക് മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക, അപ്പൊ മരിച്ചുപോയ റസൂലുകളെ വിളിച്ച് തേടാം. ആയത്തിന്റെ ബാക്കിയം ഓതിക്കൊടുത്ത് തഫ്സീറൊക്കെ വായിച്ചപ്പോ മിണ്ടാൻ പറ്റിയില്ല. വാസ്തവത്തിൽ എന്താണ് ആയത്തിൽ ഉള്ളത്? അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബ്ദൂൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് മിഅ്റാജിൽ വെച്ച് പൂർവകാല പ്രവാചകന്മാരെയൊക്കെ തന്റെ മുമ്പിൽ അണിനിരത്തി കാണിച്ചപ്പോ അല്ലാഹു പറഞ്ഞതാണ്, മുഹമ്മദേ ഈ അമ്പിയാക്കളോടൊക്കെ ചോദിച്ചു നോക്ക്, അവർക്കൊക്കെ പരമകാരുണികനായ അല്ലാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന വല്ല ആരാധ്യന്മാരെയും നാം നിശ്ചയിച്ചു കൊടുത്തിരുന്നോ എന്നിവരോട് ചോദിച്ചു നോക്ക്. റസൂല് പറഞ്ഞു, എനിക്ക് ചോദിക്കേണ്ടതില്ല. അപ്പൊ ലോകത്തുടനീളം വന്നിട്ടുള്ള അമ്പിയാക്കൾ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ ദൗത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവരോ ആരാധിക്കപ്പെടുന്നവരോ ആയി പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന തൗഹീദിന്റെ സാർവലൗകികത ബോധ്യപ്പെടുത്താൻ അല്ലാഹു അവതരിപ്പിച്ച ആയത്ത് ശിർക്കിന്റെ തെളിവാക്കി ഉദ്ധരിച്ചു. ഈ ആയത്തിന് നൽകിയിട്ടുള്ള ഒരു തഫ്സീർ അതാണ്, മിഅ്റാജിൽ വെച്ച് റസൂലുള്ളാഹിനോട് പറഞ്ഞതാണ്. റസൂൽ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നില്ല, അങ്ങനെ ചോദിച്ച് ഉറപ്പു വരുത്തേണ്ട കാര്യവും എനിക്കില്ല. അതല്ലെങ്കിൽ ആയത്തിന് ചില മുഫസ്സിരീകൾ കൊടുത്ത അർത്ഥം മുൻകഴിഞ്ഞ അമ്പിയാക്കളോട് ചോദിക്കുക എന്നത് അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവരുടെ സമുദായങ്ങൾ ഈ നാട്ടിലുണ്ട്, മൂസ നബിയുടെ സമുദായമായ യഹൂദികളുണ്ട്, ഈസ നബിയുടെ സമുദായമാണെന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികളുണ്ട്. അവരോട് ചോദിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആരാധിക്കപ്പെടുവാൻ അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും നിശ്ചയിച്ചു കൊടുത്തിരുന്നോ എന്ന്. ഈ രണ്ട് തഫ്സീറുകളല്ലാതെ മരിച്ചുപോയ അമ്പിയാക്കളെ വിളിച്ചു തേടാൻ ആ ആയത്തിന്റെ തഫ്സീർ ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ എന്ന്. പന്നിപ്പേർ പോലെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഖുറാഫി പ്രസിദ്ധീകരണങ്ങളെ കൊട്ടപ്പുറം സംവാദത്തിന് ശേഷം ഞങ്ങൾ വെല്ലുവിളിച്ചു, ഒരൊറ്റ കുബൂരി പ്രസിദ്ധീകരണത്തിലും അങ്ങനെ ഒരു തഫ്സീർ കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പോൾ അമ്പിയാക്കളുടെ പാരമ്പര്യം അവർക്കില്ല. ഒരൊറ്റ നബിയും തന്റെ മുമ്പുള്ള നബിയെ വിളിച്ച് നേടിയില്ല. അവസാനത്തെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പുള്ള നബിമാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ സിദ്ദീഖീകളും ശുഹദാക്കളും, സിദ്ദീഖീകൾ എന്ന് പറഞ്ഞ സ്വഹാബത്ത്, അവരിൽ പെട്ടതിന് ശുഹദാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ആ സ്വഹാബത്തിന്റെ ജീവിതം ഒന്നെടുത്ത് പരിശോധിക്കൂ. വിദൂര സ്ഥലങ്ങളിൽ വെച്ച് അവർക്ക് റസൂലുള്ളാഹിനോട് പല വിഷയങ്ങളും ചോദിക്കേണ്ട ഘട്ടം വന്നപ്പോൾ അവരെന്താ ചെയ്തത്? അവിടുന്ന് തന്നെ വിളിച്ചോ? ഇല്ല, അവർ റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്ന് അന്വേഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരാള് കല്യാണം കഴിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, നിനക്കും നീ എന്നെ കെട്ടിയവൾക്കും ഞാൻ മുല തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മുലകൊടി ബന്ധത്തിലെ സഹോദര സഹോദരിമാരാണ്, എന്തു ചെയ്യും? അദ്ദേഹം മക്കയിലാണ്, റസൂലുള്ളത് മദീനയിലും. കഴുതപ്പുറത്ത് കയറി 500 കിലോമീറ്റർ ദൂരത്തേക്ക് പോയി റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, റസൂലേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, കൈഫ വഖദ് ഖീൽ, അങ്ങനെ പറഞ്ഞുവല്ലോ ആ പെണ്ണ്, ഇനി നിവൃത്തിയൊന്നുമില്ല. അപ്പൊ അദ്ദേഹം ആ പെണ്ണിനെ തലാഖ് ചൊല്ലി വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചു. നോക്കണം നിങ്ങള്, സഹാബികൾ ആരെങ്കിലും മദീനത്തുള്ള റസൂലുള്ളാഹിനെ മക്കയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുമെങ്കിൽ, ഉത്തരം കിട്ടുമെങ്കിൽ യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചങ്ങ് പറഞ്ഞാ പോരെ? പറഞ്ഞോ സുഹൃത്തുക്കളെ, എന്തിനധികം റസൂലുള്ളാഹി സ്വസല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ട് അവിടുത്തെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പല്ലേ ആരാകണം ഖലീഫ എന്ന തർക്കമുണ്ടായത്? അപ്പുറത്ത് ബനു സായിദക്കാരുടെ ഹാളിൽ മുഹാജിറുകളും അൻസാറുകളും സമ്മേളിച്ചിരിക്കുകയാണ്. ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഖുറൈശികൾക്കിടയിൽ തന്നെ മുഹാജിറുകൾക്ക് ഒരു ഖലീഫ, അൻസാറുകൾക്ക് വേറൊരു ഖലീഫ. അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം അവിടെ ഉണ്ടല്ലോ, ഒന്ന് പോയി ചോദിച്ചാൽ പോലെ ആരായിരിക്കണം ഖലീഫ എന്ന്. സഹാബികൾ പോയി ചോദിച്ചോ? ചോദിച്ചില്ല. റസൂൽ അവിടുത്തെ ശബ്ദം പുറപ്പെടുവിച്ചാൽ പോരെ അബൂബക്കർ ആകട്ടെ ഖലീഫ എന്ന് പറഞ്ഞോ? ഇല്ല.
പക്ഷെ തർക്കം മൂത്ത് അല്പം സംഗതി വഷളാകുന്ന ഘട്ടത്തിൽ എത്തിയപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിന്റെ കൈ നീട്ടാൻ പറഞ്ഞു. റസൂലുള്ളാഹിക്ക് രോഗം വന്നപ്പോൾ അവിടുന്ന് ഇമാമായി നിർത്തിയത് നിങ്ങളെയാണ്. ദീനിന്റെ കാര്യത്തിൽ റസൂൽ ഞങ്ങൾക്ക് വേണ്ടി തൃപ്തിപ്പെട്ട വ്യക്തിയാണ് താങ്കൾ, അതുകൊണ്ട് ദുനിയാവിന്റെ കാര്യത്തിൽ ഈ ഭരണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളെ തൃപ്തിപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം ബൈഅത്ത് ചെയ്തു, അടുത്ത ആള് ബൈഅത്ത് ചെയ്തു, അങ്ങനെ എല്ലാവരും ബൈഅത്ത് ചെയ്ത് പ്രശ്നം പരിഹരിക്കാണ്ടായത്. ഇതല്ലേ സംഭവം? അവസാനം അതാ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ വീണ്ടും പ്രശ്നമുണ്ടാകുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഘാതകികളെ കണ്ടെത്തിയിട്ട് മതി അലി ബിൻ അബീ താലിബ് ഭരണമേൽക്കാനെന്ന് ആര് വാദിച്ചു? കുറച്ച് സഹാബികൾ അവകാശപ്പെട്ടു, വാദിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷാമിൽ സമാന്തര ഭരണകൂടം സ്ഥാപിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അദ്ദേഹം ബൈഅത്ത് ചെയ്തില്ലെന്നാണ് കാണുന്നത്. അപ്പോഴേക്കും എന്തായി? അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ബദറിൽ പങ്കെടുത്ത സഹാബികൾ ഒന്ന് ബൈഅത്ത് ചെയ്ത് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖിലാഫത്ത് ഏറ്റെടുത്ത് പ്രക്ഷുബ്ധമായിരിക്കുന്ന ഈ ക്രമസമാധാന നില ഒന്ന് സാധാരണഗതിയിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് ഘാതകരെ കണ്ടെത്താം. അപ്പോഴേക്കും അലി റളിയല്ലാഹു അൻഹു ഘാതകർക്ക് അഭയം നൽകിയെന്ന കുപ്രചാരണം ഉണ്ടാകുന്നു. അവസാനം ജബൽ സിഫീൻ യുദ്ധങ്ങൾ സഹാബികൾ തമ്മിൽ ഉണ്ടാകുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനയോടുകൂടി മാത്രം ഓർക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരിക്കലും തന്നെ സഹാബികൾക്കിടയിൽ ഉണ്ടായ ആ തർക്കത്തിൽ ഇടപെട്ട് നിങ്ങൾ സംസാരിക്കരുത്, അതിനെക്കുറിച്ച് ചുഴിഞ്ഞന്വേഷിക്കരുത്, അതിനെക്കുറിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യരുത്. കാരണം എല്ലാ സഹാബികളും അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ്. അവർക്കിടയിൽ ഉണ്ടായ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം അതിനെ സംബന്ധിച്ച് അല്ലാഹുവിന് പുറത്തു കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യണ്ടല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. അതല്ല, ഇത്തരം ഒരു സന്നിഗ്ധ ഘട്ടത്തിലെങ്കിലും അവർ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചോ, റസൂലെ ഇതിൽ ആരാണ് സത്യത്തിന്റെ കക്ഷി, അവിടുന്ന് ഒന്ന് പറഞ്ഞു തരണമെന്ന്? റസൂലുള്ളാഹിന്റെ ഖബർ അവിടെയല്ലേ? പോയോ സുഹൃത്തുക്കളെ? ഇല്ല, ആ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും അവർ റസൂലുള്ളാഹിന്റെ ഖബറൊക്കെ പോയി റസൂലുള്ളാഹിനോട് ചോദിച്ചില്ല. റസൂലിന്റെ ഖബറിൽ നിന്ന് അശരീരി പുറപ്പെടുവിച്ചോ, നിങ്ങളെ പ്രശ്നത്തിനുള്ള പരിഹാരം ഇതാ, ഇതാണ് സത്യത്തിന്റെ മാർഗമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഇതുപോലെ ഓരോ ഖലീഫമാരെ തെരഞ്ഞെടുത്ത സന്ദർഭങ്ങൾ ആലോചിച്ചു നോക്കൂ, അവിടെയൊക്കെ അല്ലാഹുവിന്റെ റസൂലിനോട് പോയി ചോദിച്ചാൽ മതിയല്ലോ. സഹാബികൾക്ക് എന്തെല്ലാം പ്രശ്നം ഉണ്ടായി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പെണ്ണ് വരുന്നു, ഞാൻ ഒരു വല്യമ്മയാണ്, മരിച്ച മയ്യത്തിൽ നിന്ന് എനിക്ക് എത്ര ഓഹരി? റസൂലുള്ളാഹിന്റെ ഖബറിനെ പോയി ചോദിച്ചാൽ പോരെ? അല്ലാഹുവിന്റെ ഖുർആനിൽ നിനക്ക് ഞാൻ ഓഹരി കാണുന്നില്ല, റസൂലുള്ളാഹിന്റെ ഹദീസിലും ഞാൻ കണ്ടിട്ടില്ല, അതിന് റസൂലിന്റെ ഖബർ അവിടെയല്ലേ, പോയി ചോദിച്ചാ പോരെ? അദ്ദേഹം സഹാബത്തിനെ വിളിച്ചു കൂട്ടുന്നു, എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ ഈ വല്യമ്മക്ക് എത്രയാണ് റസൂൽ കൊടുത്തത്? ആറിലൊന്ന് കൊടുത്തു എന്നൊരാൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ അതാ അത് നടപ്പിലാക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര പ്രശ്നങ്ങൾ സുഹൃത്തുക്കളെ! ഇതെല്ലാം സഹാബത്തിന്റെ ചരിത്രമല്ലേ? സഹാബികൾ ആരെങ്കിലും മരിച്ച റസൂലുള്ളാഹിനെ വിളിച്ചാ കേൾക്കുമെന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ മഴയ്ക്ക് വേണ്ടി ക്ഷാമമുണ്ടായ ഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരെന്താ ചെയ്തത്? മിമ്പറിൽ വെച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹിനോട്, അല്ലാഹുവിന്റെ റസൂലേ, മൃഗങ്ങൾ പോലും ചത്തൊടുങ്ങാൻ തുടങ്ങി, വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്നു, അവിടുന്ന് ദുആ ചെയ്യണം. റസൂല് മിമ്പറിൽ വെച്ച് ദുആ ചെയ്യുന്നു, മഴ വർഷിക്കുന്നു. എന്നാൽ അതിന് ശേഷം, റസൂൽ വഫാത്തായതിനു ശേഷം, ആമിരിമാദാ എന്ന് പറയുന്ന കൊടും വരൾച്ചയിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് എന്താ റസൂലുള്ളാഹിന്റെ ഖബർ അവിടെയല്ലേ? റസൂലുള്ളാഹിനോട് പോയി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടൂടെ? സഹാബികൾക്കറിയാം, ഇനി റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ പറ്റില്ല. അവിടുന്ന് വഫാത്തായി, അവിടുന്ന് ബർസഖീ ലോകത്തേക്ക് നീങ്ങി. അവരെന്തു ചെയ്തു? അവരതാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പയം നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഇമാമാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, നിന്റെ റസൂൽ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, തവസ്സുലാക്കിയിരുന്നു. അതാ തവസ്സുല്, ഒരാളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്, സ്വാലിഹായോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവസ്സുലാണ്. എന്നാൽ ഇതാ അങ്ങയുടെ പ്രവാചകന്റെ കളാപ്പയെ കൊണ്ട് ഞങ്ങൾ ഇതാ ഇങ്ങനെയൊക്കെ മുന്നെടുത്തു. എന്തായിരുന്നു അദ്ദേഹം നടത്തിയ പ്രാർത്ഥന? ഫത്വുൽ ബാരിയിൽ അതാ അത് ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യമോ സഹാബത്തിന്റെ പാരമ്പര്യമോ ഇവർക്കില്ല, കുറെ കള്ളക്കഥകൾ മാത്രം. പിന്നെ ഖബറുകൾ ചെന്നിട്ട് സലാം പറയുന്ന വാക്ക്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമർ ഫാറൂഖ്, അപ്പൊ പേരെടുത്ത് വിളിച്ചുകൊണ്ട് സലാം പറയാണ്. അതിനാർക്കും ഇവിടെ തർക്കല്ല, അത് ഖബറിലുള്ള റസൂൽ കേൾക്കും, അബൂബക്കർ സിദ്ദീഖ് എന്നവർ കേൾക്കും, ഉമർ ഫാറൂഖ് എന്നവർ കേൾക്കും എന്ന വിശ്വാസത്തിലല്ല. അങ്ങനെ ഒറ്റ മുസ്ലിമും വിശ്വസിക്കുന്നുമില്ല, അങ്ങനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. മനസ്സിലായില്ലേ? ജീവിച്ചിരിക്കുന്നവർക്ക് സലാം പറയുന്ന ശൈലിയിൽ തന്നെ മരിച്ചവർക്ക് സലാം പറയണം എന്ന് മാത്രം.
ഇത് വെച്ചിട്ടാണ് ആകപ്പാട് പക്ഷെ ഇവരതിന് ശേഷം എന്തുകൂടി കൂട്ടി സലാമിന്റെ വചനത്തിന് പുറമെ എന്റെ കൈപിടിക്കു നബിയേ, എന്നെ രക്ഷിക്കു നബിയേ, സഹായിക്കു നബിയേ. അങ്ങനെ സഹാബികൾ ആരും പറഞ്ഞിട്ടില്ല. അത് പിൽക്കാലത്ത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. അഹ്ലു സുന്നത്തിന്റെ ആളുകൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയ ഷിയാക്കളുടെ ഈ ഭാണ്ഡവും അപ്പൊ നടക്കുന്നത്, അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവർക്ക് റസൂലിന്റെ പാരമ്പര്യമില്ല, സഹാബത്തിന്റെ പാരമ്പര്യം ഇവർക്കില്ല. പൂർവിക തലമുറ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടത് മൂന്ന് തലമുറയാണ്. എന്റെ സമുദായത്തിലെ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച തലമുറ, റസൂൽ പറയാണ് സഹാബത്തിന്റെ തലമുറയാണ് ഉത്തമ തലമുറ. പിന്നെ അതിനടുത്തവർ താബിഊകളുടെ തലമുറ, പിന്നെ അതിനടുത്തവർ താബിഊത്താബിഊകളുടെ തലമുറ. ഈ മൂന്ന് തലമുറയിലും ഇല്ലാത്ത എത്ര വിശ്വാസങ്ങളും ആചാരങ്ങളായി വന്നേക്കല്ലേ. ഇപ്പൊ മൗലിദാണല്ലോ വലിയ വിഷയം, കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൊണ്ടാടി ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ ലോകത്തിന്റെ പല ഭാഗത്തും ഈ ഖുറാഫാത്ത് നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി മംലകത്തുൽ അറബിയത്തു സൗദിയയിൽ നിന്ന് പറഞ്ഞിട്ട് നാല് ചെക്കന്മാരെ കൊണ്ടുവന്നിട്ട് പാട്ടുപാടിച്ചത്ര മുർദ ചൊല്ലിച്ച് എന്നിട്ട് കൊണ്ടുവന്നവന്റെ കമന്റ് ഇതാ സൗദി അറേബ്യയിൽ പലയിടത്തും നടക്കുന്നുണ്ട്. പറയുന്നട്ടാ സൗദി അറേബ്യയിൽ ഇബ്ലീസിന് പ്രവേശനമില്ല എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ മാതിരി എടോ അവിടെ ഇബ്ലീസ് ഇല്ലേ, ഷെയ്ത്താൻ ഇല്ലേ? ആ ജിസാൻ ഭാഗത്തുള്ള പച്ച ഷിയാക്കള് ഓലെ കൂട്ടിക്കൊണ്ടെന്നോ എന്നിട്ട് ഷിയായിസം ഇവിടെ ഷിയും സുന്നിയും അറിയില്ലല്ലോ. അത് സൗദി അറേബ്യയിലേക്ക് വിസെടുത്ത് പോയിക്കോ എന്നിട്ട് സൗദി അറേബ്യയിൽ ഷിയാക്കളില്ലേ? ഖബർ ആരാധന നടത്തണമെന്ന് ആഗ്രഹമുള്ളവരില്ലേ? മംലകത്തുൽ അറബിയത്തു സൗദിയിൽ ആലി സൗദിന്റെ ഭരണത്തിന് മുമ്പ് അബൂലഹബിന്റെ ജാരം കെട്ടി പൊന്തിച്ചിരുന്നില്ലേ? ഖദീജ ബിബിയുടെ ജാരം കെട്ടി പൊന്തിച്ചിരുന്നില്ലേ? അതൊക്കെ നിർത്തൽ ചെയ്യുന്നല്ലേ? നാല് മിഹ്റാബ് ഉണ്ടായിരുന്നല്ലോ മത്താഫില്, നാല് മഖാമുകൾ എന്ന് പറഞ്ഞിട്ട് നാല് സമയമായിട്ടല്ലേ അവിടെ ഓരോ ജമാഅത്തും നടന്നിരുന്നത്? ഷാഫിക്കൊന്ന്, ഹനഫിക്കൊന്ന്, അമ്പലിക്കൊന്ന്, മാലിക്കൊന്ന്, അതെല്ലാം തട്ടി തകർത്ത് ഏക ഇമാമിൻ കീഴിൽ മുസ്ലിമീങ്ങളെ യോജിപ്പിച്ച ആലി സഊദ് ഗവൺമെന്റ് വന്നതിന് ശേഷം അവിടെ ഖുറാഫാത്തുകൾ ഇല്ലാതായി. അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി അവിടെ റൂമിൽ വെച്ച് അവിടെ ഖുറാഫാത്ത് നടക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പല റൂമിൽ വെച്ചും ഈ ഖുറാഫികൾ എവിടെ പോയാലും ശരി അവരവരുടെ റൂമിൽ വെച്ച് നടത്തുന്നുണ്ടാകും. അതിനിപ്പോ എന്താ അവിടെ ഹിന്ദുക്കള് എത്ര ആളുടെ റിയാദിലും തമ്മാമിലൊക്കെ അവരോ റൂമിൽ വെച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയും ശിവനോട് പ്രാർത്ഥിക്കുന്ന ഹിന്ദുവൊക്കെ അവിടെ ഉണ്ടാവില്ലേ? റൂമിൽ വരാ, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാ വലിയ തെളിവാ. ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കണോ? അതല്ലേ നിങ്ങളെ യോഗ്യത. നിങ്ങൾ പറഞ്ഞത് എന്താ 1951 ഡിസംബർ 18 അഭിവക്ത സമസ്തരുടെ സുന്നി വോയിസ് പറഞ്ഞത്? ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിത നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കിയ മൂന്ന് നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്നല്ലേ നിങ്ങൾ എഴുതിയത്? അതാണ് വാസ്തവത്തിൽ നിങ്ങൾ ഇവിടെ തെളിയിക്കേണ്ട കാര്യം. അതാണ് ആ തലമുറയിൽ അതുണ്ടായിരുന്നോ? നിങ്ങളെ പാരമ്പര്യം കേട്ടോളീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പകർത്തിയ ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലത്ത് ഇങ്ങനൊരു ജന്മദിനം കൊണ്ടാടേണ്ടെന്ന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഹറാമ് നക്കിയിട്ട് പള്ള വീർപ്പിക്കേണ്ട ആവശ്യം ആദ്യത്തെ മൂന്ന് തലമുറക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയണേ, ഹിജ്റ 400 മുതൽ മുസ്ലിം ലോകത്ത് ഈ സമ്പ്രദായം നടപ്പിലാവുകയും തദ്ദുശേഖമായി നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമാവുകയും ചെയ്തു. മൂന്ന് നൂറ്റാണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പ്രശംസിച്ചു പറഞ്ഞ മൂന്ന് നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിൽ ഇടപാടില്ല. നാലാം നൂറ്റാണ്ടിൽ ഷിയാക്കളാണ് ഇത് കൊണ്ടുവന്നത്. ഷിയാക്കള കൂട്ടത്തിൽ റാഫിദുകൾ എന്ന് പറയുന്ന സഹാബത്തിലെ ചീത്ത പറയുന്ന കാഫിറുകളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്ത റാഫിദിയാക്കൾ ഉണ്ടാക്കിയ മൗലിദ്, അതാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തോ അവിടുത്തെ താബീ അതിനുശേഷം വന്ന താബീകളോ താബീ താബീകളോ അല്ല. അൽമുഇസ്സു ലിദീനില്ല എന്ന് പറയുന്ന ഈജിപ്ത് ഭരിച്ചിരുന്ന ഭരണാധികാരി, ഞാൻ ചോദിക്കട്ടെ, നാല് ഇമാമുകളുടെ പാരമ്പര്യം നിങ്ങൾക്കുണ്ടോ? ഈ മൗലിദിന്റെ കാര്യത്തിൽ നാല് ഇമാമുകളുടെ കിതാബിനും പറഞ്ഞിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫയുടെ ഇന്ന കിതാബിനുണ്ട് പറ, ഇമാം ഷാഫിയുടെ ഇന്ന കിതാബിനുണ്ട് പറ, അല്ലെങ്കിൽ ഇമാം മാലിക് എന്നവര് പറഞ്ഞു, ഇമാം അഹമ്മദ് എന്നവര് പറഞ്ഞു, തെളിയിക്കഴിക്കയ്യോ? മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പോയില്ല. ആ മൂന്ന് നൂറ്റാണ്ടിന് മുമ്പ് നാല് ഇമാമികളും മരണപ്പെട്ടു പോയി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്ന മൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില്, 206 ഇമാം അഹമ്മദ് എന്നവരാണ് അവസാനം മരിച്ചത്, 241 അബൂ ഹനീഫ എന്നവര് 152 ഇമാം മാലിക് 179 മരണപ്പെട്ടു. കണ്ടോ? അപ്പൊ നാല് ഇമാമികളുടെ കിതാബിലും ഇങ്ങനെ ഒരു ഏർപ്പാടില്ല. സഹാബികൾക്കില്ല, താബിഈകൾക്കില്ല, താബിഈ താബിഈകൾക്കില്ല.
ഇത് നിങ്ങൾ അല്ലേ മൗലിദ് കൊണ്ടാടുന്ന സമ്പ്രദായം പുതുതായി ഉണ്ടായതാണ്. ഹദസ എന്ന് പറഞ്ഞ മുൻ മാതൃകയില്ലാതെ പുതുതായി ഉണ്ടായത് എന്നർത്ഥം. അതന്നെ റസൂലിന്റെ ഹദീസും മൻ അഹദത ഫീ അംരിനാ ഹദാ, നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ഇതിൽ പെടാത്ത വല്ലതും ആരെങ്കിലും പുതുതായി ചേർത്തിയാൽ, പുതുതായി ഉണ്ടാക്കിയാൽ അത് അല്ലാഹുവിൽ സ്വീകാര്യമല്ല, ഫഹുവ റദ്ദുൻ ഗൈറു മഖ്ബൂൽ, അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഇതാപ്പൊ വരെ പാരമ്പര്യം. അപ്പൊ സൗദി അറേബ്യയിൽ പല സ്ഥലത്തും മൗലീദ് നടക്കുന്നു എന്നതാണ് കാര്യമായി പറയുന്നത്. കാര്യമായി പറഞ്ഞ് തെളിയിക്കേണ്ട കാര്യമില്ല. സൗദി അറേബ്യയിൽ പണ്ട് ജാറമുണ്ടായിരുന്നു, ആല് സൗദ് ഗവൺമെന്റ് തട്ടി നിരപ്പാക്കിയതാണ്, ഞങ്ങൾക്ക് സംശയമില്ല. ഒരു പക്ഷെ ആല് സൗദ് ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഏതെങ്കിലും ഖുറാഫികൾ ഇറാനൊക്കെ അവിടെ ഭരണം പിടിക്കുകയാണെങ്കിൽ ഇനി അവിടെ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് മക്കയിലേക്ക് നോക്കൂ, മദീനയിലേക്ക് നോക്കൂ, സൗദിയിലേക്ക് നോക്കൂ എന്ന് പറയാതെ ഖുർആനിലേക്ക് നോക്കൂ, സഹിയായ ഹദീസിലേക്ക് നോക്കൂ എന്നാണ് റസൂൽ പറഞ്ഞത്. തറക്തു ഫീകും ശൈഐനി ലൻ തളിലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. കണ്ടോ, രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടയച്ചു കൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിതെറ്റുന്ന പ്രശ്നമേ ഇല്ല. ഒന്ന് അല്ലാഹുവിന്റെ കിതാബും മറ്റൊന്ന് റസൂലിന്റെ ചര്യയുമാണ്, എന്റെ ചര്യയാണെന്ന് റസൂൽ പറയുന്നു. അത് രണ്ടും മുറുകെ പിടിക്കാനാ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ശേഷം ജീവിച്ചാൽ പല അഭിപ്രായ ഭിന്നതകളും കാണുമെന്ന് റസൂൽ പറയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, അഭിപ്രായ വ്യത്യാസമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടിയല്ല വേണ്ടത്, പിന്നെന്ത് വേണം? അഭിപ്രായ വ്യത്യാസത്തെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധിക്കണം. ഫാലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫായി റാശിദീൻ അൽ മഹ്ദിയീന, സന്മാർഗചര്യകളായ എന്റെ ഖുലഫായിന്റെ എന്റെ പിൻഗാമികളുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. ഉള്ളു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. വയ്യാക്കും മുഹദസാത്തിൽ ഉമൂർ, പുതുതായി ദീനിൽ കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന എല്ലാം പുത്തൻ ആചാരങ്ങളും പുത്തൻ വിശ്വാസങ്ങളുമാണ്. പുത്തൻ വിശ്വാസങ്ങളൊക്കെയും വലാലത്താണ്. പിന്നെ കുല്ല ബിദഅത്തിൽ വലാല വകുന്ന വലാലത്തിൽ ഫിന്നാർ, എല്ലാ വലാലത്തിന്റെയും പരിസമാപ്തി നരകത്തിലാണ്. ഇതാണ് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇത് അലവി സഖാഫിയെ പോലത്തെ ലൊട്ടിലൊടുക്ക് വായാടി പ്രസംഗർ മാത്രല്ല, ഇവരെ ഒന്നാമത്തെ നേതാവ് സാക്ഷാൽ കാന്തപുരം തന്നെ പറയുന്നത് മദീനയിൽ മൗലിദ് നടക്കുന്നുണ്ട്. ഈ കേരളത്തിലെ ചില വിദ്വാൻമാര് മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്. ആ ഭാഗം നിങ്ങളൊന്ന് ക്ലിപ്പിൽ കണ്ടോളി. എന്താണ് മദീനത്ത് റൗമ ഷരീഫിന്റെ തൊട്ട് അടുത്ത ഒരു ബിൽഡിംഗ്? മദീനത്തെ ഔഖാഫിന്റെ ബിൽഡിംഗാണ്, ഗവൺമെന്റിന്റെ ബിൽഡിംഗാണ്. ആ ബിൽഡിംഗിന്റെ മുകളിൽ ആയിരത്തിലധികം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഹാൾ, അവിടെ വച്ചിട്ട് റബീഉല്ലവ്വല് 12 സുബഹി നിസ്കാരത്തിന് ശേഷം മദീനത്തും മക്കത്തും ജിദ്ദയിലുമൊക്കെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരും പണക്കാരും മാലിന്യങ്ങളും വന്നിട്ട് ഒരു മൗലിദ് നടത്തി. മൗലിദ് നടത്തിയിട്ട് അശ്റഖൽ ബദ്ർ ചെല്ലാനങ്ങ് തുടങ്ങിയപ്പോൾ ഈ ആയിരം ആളുകളും റസൂലുള്ളാഹിന്റെ റൗളത്ത് നേരെ തിരിഞ്ഞു നിൽക്കുന്നു. എല്ലാവരും റസൂലുള്ളാഹിന്റെ റൗളത്ത് നേരെ തിരിഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, ഞങ്ങളിതാ ഇവിടുത്തെ മൗലിദ് നടത്തുകയാണ്, ഇവിടുന്ന് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം കേട്ടോ, ഞങ്ങൾ അങ്ങേ വിളിക്കുകയാണ്, ഞങ്ങൾക്ക് സഹായിക്കണം കേട്ടോ എന്ന് മദീനത്തെ റൗളയുടെ തൊട്ട് ആ കാണുന്ന പള്ളിയും സ്റ്റേജും തമ്മിലുള്ള ഇത്രയും അകലമുള്ള കെട്ടിടത്തിൽ വെച്ച് മുഴുവൻ ആളുകളും റസൂലുള്ളാഹിന്റെ റൗളത്ത് നേരെ തിരിഞ്ഞ് ആ അൽഖുംബത്തുൽ ഖദ്റാ, ആ കുബ്ബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് യാ റസൂലുള്ളാഹി അഗ്സിനാ, വേണമോ നിങ്ങൾക്ക് ഇപ്പോൾ എന്റെ കയ്യിൽ അതിന്റെ കാസറ്റ് ഉണ്ട്, നേരത്തെ ഞാൻ ഇവിടെ അല്പം കേൾപ്പിച്ചിരുന്നു, അതിന്റെ ബാക്കി കാസറ്റ് ഇവിടെ ഉണ്ട്, കേൾക്കാം. യാ റസൂലുള്ളാഹി അദ്രിക്നാ,
അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് സഹായിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണമേ എന്ന് പറഞ്ഞിട്ട് മദീനത്തുള്ള ആയിരത്തോളം ആൾ മൗലിദ് ചൊല്ലുന്നു. അശ്റഖ് ചൊല്ലിയതിന്റെ ശേഷം ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാര് ചിന്തിക്കൂ, ഇവിടെ ഞങ്ങളെ കേരളത്തിൽ കുറച്ചൊരു കൂട്ടരുണ്ട്, മൗലൂദ് ഓതിപ്പോയാൽ അത് ശിർക്ക് ബിദ്അത്ത്. അത് നമ്മളെ മലബാറിൽ കേരളത്തിൽ കുറച്ച് വിദ്വാന്മാര് മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ഇല്ല, വേറെ എവിടെയും ഇല്ല, ഉണ്ടാകാൻ മൂർത്തിയും ഇല്ല. കേരളത്തിലെ കുറച്ച് വിദ്വാന്മാര് മാത്രമേ ഇതിനെ എതിർക്കുന്നുള്ളൂ. സൗദി അറേബ്യ മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഖുറാഫി? ഇന്ത്യയുടെ മുക്കാൽ ഭാഗം വലിപ്പമുള്ള സൗദി അറേബ്യയില് റബീഉൽ അവ്വൽ 12-ന് അവധി ഉണ്ടോ? വെറും 20-22% മുസ്ലിമീങ്ങളുടെ ഇന്ത്യ രാജ്യത്ത് വി പി സിംഗ് അവധി കൊടുത്തില്ല മിലാഡി ഷെരീഫിന്. എന്തിന്? മൗലിയമാർക്ക് റോഡ് ബ്ലോക്ക് ആക്കാൻ. വേറെന്തിനാ? അല്ലാഹുവിന്റെ റസൂല് ജനിച്ച മക്കയെ ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ റബീഉൽ അവ്വൽ 12-ന് ഓഫീസുകൾ സാധാരണ നിലയ്ക്ക് പ്രവർത്തിക്കുന്നു. അവിടെ ഗവൺമെന്റ് വകയായിട്ട് യാതൊരു ആഘോഷങ്ങളും ഇല്ല. പിന്നെ ഇതുപോലത്തെ ചില ലൊട്ടലൊടുക്ക മുസ്ലിയാക്കന്മാര് യാക്കോബിനെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ എവിടെയെങ്കിലും റൂമിന്റെ ഉള്ളിൽ വെച്ച് മൗലീ നടത്തുന്നുണ്ടാവും. അത് തെളിവാണോ? അവിടെ സൗദി ഗവൺമെന്റിന് ഒരു ഔദ്യോഗിക ഫത്വ ബോർഡുണ്ട്. ഗവൺമെന്റിന് മതപരമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഹൈഅത്തു കിബാരിൽ വരമാ, അവിടുത്തെ പണ്ഡിതന്മാരുടെ മഹാപണ്ഡിതന്മാരുടെ സമിതി, അവരെ ഫത്വയുണ്ട്. ഇത് തനിച്ച ബിദ്അത്താണ്. ഇതിനു വേണ്ടി ചൊല്ലുന്ന മൗലിദി കിതാബുകളിൽ ബിദ്അത്തുണ്ട്. ഹജ്ജിന് പോകുമ്പോ ചില ഖുറാഫികള് മൗലിദിന്റെ ഏടിയേറ്റ് പോകും, ജിദ്ദയിൽ പരിശോധിച്ചിട്ട് അങ്ങോട്ട് ഇടും. കുമാമുക്ക് കണ്ടിട്ടില്ലേ? നിങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോ പറഞ്ഞു കൊടുക്കലാ മുസ്ലിയാക്കന്മാര് പേപ്പർ ഇട്ട് പൊതിഞ്ഞ റബ്ബർ ഇട്ട് കണ്ട് വേറെ എന്തെങ്കിലും അത് കാണിച്ചു കൊടുക്കരുത്. അപ്പൊ അത് അടിയിൽ വെച്ചതുകൊണ്ട് മേലത്തൊക്കെ ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുത്താ മതി. എന്താ അവിടെ കണ്ട ഉമാമുക്ക് വലിച്ചെറിയും. അതുകൊണ്ട് തന്നെ മൗലിദി കിതാബ് ഏടുകള്, പിന്നെ അവരെ കണ്ണുപ്പെടാതെ ചിലപ്പോ കൊണ്ടുപോകുന്നു എന്ന് മാത്രം. നിങ്ങൾക്കൊക്കെ ധൈര്യം ഉണ്ടോ? നിങ്ങളെ 313 മൗലിദൊന്നും അടിച്ചു വിറ്റാട്ട അവിടെ എന്തേ? അപ്പൊ സൗദി ഗവൺമെന്റിന്റെ നിലപാട് മൗലിദാഘോഷം ബിദ്അത്താണ്, മൗലിദുകളിൽ ശിർക്കുണ്ട്, കുഫറുണ്ട്, കള്ളക്കഥയുണ്ട്, അത് അവിടുത്തെ ഹയ്യത്തുൽ കിബാർ ഉലമയുടെ ഫത്വയുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ ഭരണകൂടം മാറൂല എന്നില്ല. നിലവിലുള്ള ഭരണകൂടം തന്നെ ഇതിൽ ചിലപ്പോൾ ഇളവനുവദിച്ചുകൊണ്ട് ആഘോഷിക്കണ്ടോ ആഘോഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത കൊല്ലം തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചേക്കാം. അതൊന്നും ദീനിൽ തെളിവല്ല, തൽക്കാലം പകലില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സുഹൃത്തുക്കളെ, അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് ഇസ്ലാമിന്റെ നിലപാട്, അഹ്ലുൽ സുന്നത്തിന്റെ നിലപാട് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല ഉലിൽ അംരി മിൻകും. ദാ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങൾ ഇന്ന് അധികാരസ്ഥന്മാരെയും അനുസരിക്കണം. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചാൽ ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കുക. ഇതാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ചെയ്യേണ്ടത്. ഈ സുന്നത്ത് ജമാഅത്തിനോട് 100% നീതി പുലർത്തുന്ന പരിഭാഷ എന്ന് SSF-കാരുടെ വിശാല പറഞ്ഞിട്ടുള്ള, അവരെ സംയുക്ത കാദിയായിരുന്ന അബ്ദുറഹ്മാൻ മഖ്ദൂമി തിരൂരങ്ങാടി കാദി, അയാൾ ഇറക്കിയ പരിഭാഷയിൽ അന്ന് ഞാൻ ആയത്തിന്റെ അർത്ഥം ഞാൻ വായിച്ചത്. അതിനയാൾ കൊടുത്ത വിശദീകരണം എന്താ? 1 വാല്യം 199-ാം പേജിൽ കാണാം. അള്ളാഹുവിനെയും റസൂലിനെയും മുസ്ലിങ്ങളിലുള്ള അധികാരസ്ഥരെയും അനുസരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാകുന്നു. മുസ്ലിങ്ങൾ തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നാഭിപ്രായം ഉടലെടുത്താൽ അത് പരിഹരിക്കാനുള്ള മാർഗം അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും അതിനെ മടക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ മന്ദിരത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നാം ചെയ്യേണ്ടത് അതാണ്. അങ്ങനെയാ പരിശോധിക്കേണ്ടത്. മൗലിദ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കണം. പക്ഷെ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് ഇനി സാധ്യല്ല. കാരണം 300 കൊല്ലം കഴിഞ്ഞിട്ട് അത് ഉണ്ടായത് നിങ്ങൾ തന്നെ പറഞ്ഞു. ഖുർആനിലും ഹദീസിലും തെളിവുണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ആഘോഷിക്കാനാ? ഖുർആൻ ഏറ്റവും കൂടുതൽ മനസ്സിലായ റസൂലുള്ളാഹിന്റെ സഹാബികള്, പിന്നെ മനസ്സിലായ താബിഈകള്, താബിഉ താബിഈകള്, അവരാരും ഖുർആനും ഹദീസും മനസ്സിലാകാത്തവരാണ് എന്നാണ് ഖുർആനിലും ഹദീസിലും തെളിവുണ്ട് എന്ന് ഇനി പറഞ്ഞാൽ അതുകൊണ്ട് വന്നുകൂടുക. ഇപ്പൊ ഒരു മുസ്ലിയാര് അംസപ്പോയ ബാപ്പ പുസ്തകം ഇറക്കിയിരിക്കുന്നു, മൗലിദിന് 40 ആയത്ത് തെളിവുണ്ട്.
അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ നാപ്പതായത്തും സഹാബത്തിന് തിരിഞ്ഞില്ല. ഈ നാപ്പതായത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന മൗലിദിന്റെ തെളിവ് തോണ്ടി പുറത്തെടുക്കാൻ 1300 കൊല്ലം കഴിഞ്ഞിട്ട്, 350 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പിന്നെ കേരളത്തിൽ ഒരു മുസ്ലിം ആയിരിക്കാൻ സാധിച്ചത്. നമ്മുടെ ഈ കാലത്ത് ആർക്കെങ്കിലും ഖുർആൻ തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അസാഗത്യവും അനൗചിത്യവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ച സ്വഹാബത്തിന് ഖുർആൻ മനസ്സിലായില്ല. ഏയ്, 40 ആയത്തിന് മൗലിദിന് തെളിവുണ്ടായിട്ട് അവർക്ക് അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ആരോപണമാണെന്ന് സഹാബത്തിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ആയത്തും അതീതും ഉദ്ധരിച്ച് നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഉറപ്പാണ്. തെളിയിച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ അത് വിലപ്പോവുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ പിന്നുള്ളതാണ് അവസാനം സൗദി അറേബ്യയിൽ നിന്നും പറഞ്ഞിട്ട് 4 കുട്ടികളെ അറബി വേഷം കെട്ടിക്കൊണ്ടുവന്നിട്ട് അവർ പാടി. നല്ല പച്ച ഷിയാക്കളെ വിളിച്ചടോ, നല്ല പച്ച ഷിയാക്കളെ കിട്ടും. അവരിതിനെക്കാളും നല്ല മൗലിദിയല്ലോ, അവരല്ലേ ഉണ്ടാക്കിയത്. എന്നിട്ടിപ്പോ വലിയ തെളിവാണ്, അറേബ്യയിൽ നടക്കുന്നു. മദീനയിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഔഖാഫിന്റെ ബിൽഡിംഗ് ആണ്, 1000 ആളുണ്ട് മദീനയിൽ ഖുറാഫികളല്ലേ. എന്നിട്ട് റൗദന്റെ അവിടേക്ക് തിരിഞ്ഞു നിന്നു വന്നപ്പോ കരച്ചിലും പീച്ചിലും, ഓ എന്തൊരു സ്നേഹ, എടോ റൗദ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പച്ചക്കുബാനാ, പച്ചക്കുബല്ല റൗദ. റൗദ എന്ന് പറഞ്ഞ റസൂലിന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം, വെള്ള കാർപ്പറ്റിട്ട് വേർതിരിച്ച മദീന പള്ളിയിലെ സ്ഥലമാണ്. അവിടെ നിസ്കരിക്കൽ പ്രത്യേകം പുണ്യണ്ട്. മദീന പള്ളി സന്ദർശിക്കുന്നവർ അവിടെ പോയി 2.5 സുന്നത്ത് നിസ്കരിക്കൽ പ്രത്യേകം പുണ്യണ്ട്. ഇവരിപ്പോഴും ഖബറും ഖബറിന്റെ വീതയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ വീടുകളെ മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു പച്ചക്കുപ്പയുണ്ട്. ആ കുപ്പക്കാണ് റൗള എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാത്രമല്ല, ആരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും ഖിബലക്ക് നേരെ തിരിഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നല്ലേ അഹ്ലുൽ സുന്നത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്? ഖബറിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണോ? അല്ല, ഇവര് ഖബറിന്റെ 4 ഭാഗത്തു നിന്നിട്ട് ഖബറിലേക്ക് തിരിഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. ഖിബലക്ക് നേരെ തിരിഞ്ഞാണ് ദുആ ചെയ്യേണ്ടത്. എന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് കുല്ലി ശഫിയൻ ഇൻദല്ലാഹ്, അവിടെ പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെ കാന്തപുരം ഉപയോഗിച്ചത്. പ്രാർത്ഥിക്കുന്നു, അല്ലാഹു എന്റെ റസൂലിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിശോധിക്കണം എന്നാണ്. അതുകൊണ്ട് വരണ്ടാക്കി ഖുർആൻ പഠിക്കേണ്ടതില്ല ആദ്യം തന്നെ ജനങ്ങളെ പഠിപ്പിച്ചു. ഇതേതാ പുസ്തകം അറിയോ? തഹദീറുൽ ഇഖ്വാൻ മിൻ തർജ്ജമത്തിൽ ഖുർആൻ. ഖുർആൻ തർജ്ജമ ചെയ്യുന്നതിൽ നിന്നും മുസ്ലിം സഹോദരങ്ങളെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന പുസ്തകം. ഇത് സമസ്തക്കാരെ മ്യൂസിയത്തിൽ പോലും ചിലപ്പോ ഉണ്ടാവില്ല. 5 രൂപയ്ക്കന്ന് വിറ്റിന് ഈ കെ അസം മുസ്യാന്റെ പുസ്തക. ഇത് ഖുർആൻ പരിഭാഷ ഹറാമാണെന്നാണ് ഇതിൽ സ്ഥാപിക്കുന്നത്. ഇതില് ഇയാൾ ആർക്കൊക്കെ ഖണ്ഡനം എഴുതിയത്? കെ വി മുഹമ്മദ് മുസ്യാർ കൂത്തനാടുന്ന സമസ്തയുടെ നേതാവിനാണ് ഇയാൾ ഖണ്ഡനം എഴുതിയിട്ടുള്ളത്. ഇതിന്റെ ചില അധ്യായങ്ങൾ മാത്രം കേട്ടോളൂ. ഖുർആനിന്റെ അർത്ഥങ്ങളും പൊതുജനങ്ങളുമായുള്ള ബന്ധവും എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ 16-ാമത്തെ പേജിൽ പറയുന്നത് കേട്ടോളൂ. ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്, അതും അർത്ഥം പഠിക്കൽ നിർബന്ധവുമില്ല, പ്രത്യേകം സുന്നത്തുമില്ല. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പഠിക്കൽ പോലും സുന്നത്തില്ല എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് ഈ കുമൂരികള്. പിന്നെന്തിനാ ഖുർആൻ മരിച്ചവന്റെ തലക്കും പുറത്തിൽ നോദിയിട്ട് കീശിക്ക് കാശ് വാങ്ങാൻ മയ്യത്തിന്റെ അടുത്തിന് നോദിയിട്ടേ, അല്ലെങ്കിൽ കബറും പുറത്തിരുന്ന് നോദിയിട്ട്, അല്ലെങ്കിൽ കത്തപ്പറയുന്ന യാമോദിയിട്ട്, അല്ലെങ്കിൽ എഴുതി കെട്ടാൻ ഉറുക്കാക്കി ഏലസാക്കിയിട്ട് എഴുതി കെട്ടാൻ, അല്ലെങ്കിൽ പിഞ്ഞാണത്തിൽ എഴുതി കലക്കി കുടിക്കാൻ, ഇങ്ങനെ എഴുതി കെട്ടാനും കലക്കി കുടിക്കാനും മരിച്ചോണ്ട് ഇറക്കും പുറത്തോതാനും യാമോദാനും കുടിയോദാനും പൈസ കൂലിക്കോലി കാശ് ഉണ്ടാക്കാനുമുള്ള ഗ്രന്ഥമാണ് എന്നാണ് ഈ കുബൂരി പഠിപ്പിക്കുന്നത്. എന്നിട്ട് കെ വി മുഹമ്മദ് മുസ്യാർ സമസ്തയുടെ സെക്രട്ടറി പരിഭാഷ ഇറക്കിയിട്ട് അദ്ദേഹത്തിന്റെ എന്തൊക്കെയാ പറയുന്നത്? കരിഞ്ചന്ത ചെലവാക്കുന്നു, ഒരു ഹെഡിങ്ങളാ, എന്റെ ബാക്കിങ്ങളെ മനസ്സിലാക്കാം. ഉരുണ്ടുമറിയൽ കെ വിയുടെ ലക്ഷ്യങ്ങൾ, തഫ്സീറിന്റെ തർജ്ജമയാണെന്നതിന്റെ ഉദാഹരണങ്ങൾ, പച്ചക്കള്ളം എഴുതിവിടുന്നു, പച്ച നുണകൾ, മന്ത് മറ്റേ കാലിന് കിതാബുകൾ ധിക്കരിക്കുന്നു. പിന്നെ 99-ാമത്തെ പേജിൽ ഖുർആൻ പരിഭാഷ ഹറാമാണ്, തെളിവുകൾ. അതോ അപ്പൊ ഖുർആൻ പരിഭാഷ ഹറാമാണെന്നാ പറയുന്നത്. എന്നാൽ ഇന്ന് സമസ്തക്കാർക്ക് തന്നെ സുന്നികൾക്ക് എത്ര പരിഭാഷ ഉണ്ട്? പള്ളി ദർശി ഓതുന്ന ജലാലയുടെ പരിഭാഷ കെ വി കെ അബ്ദുള്ള മൗലവി മാട്ടൂൽ പുറത്തിറക്കി. സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ചെയർമാനായിരുന്നു കണ്ണൂർ ജില്ലക്കാരൻ, പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ അവതാരികയോടുകൂടി ഇറക്കിയത്. അത് കഴിഞ്ഞു കെ വി മുഹമ്മദ് മുസ്യാർ കൂത്തനാട് സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചമ്മാടാണ് പുറത്തിറക്കിയത്. 5 വാല്യങ്ങളിൽ പരിഭാഷയും വ്യാഖ്യാനവും.
പിന്നെ അതാ കോഴിക്കോട് വലിയ കാൽ ഇമ്പിച്ചിക്കോയ തങ്ങൾ പരിഭാഷയും വ്യാഖ്യാനവും, അതുപോലെ തന്നെ മുസ്തഫൽ പൈസി എന്ന പലിശക്കാരൻ പൈസി അയാളതാ പരിഭാഷ ഇറക്കിയിരിക്കുന്നു. അതുപോലെ കെ വി എം പന്താവൂർ എന്ന പന്താവൂർ സ്വാമി അതാ പരിഭാഷ രണ്ടെണ്ണം ഇറക്കിയിരിക്കുന്നു. ബയാനുൽ ഖുർആൻ എന്നും അതുപോലെ തന്നെ ഇബ്നു അറബിയുടെ കള്ള തഫ്സീർ ഖുർആനിന്റെ ഉൾസാര വ്യാഖ്യാനം വേറൊന്നും ഇറക്കി. പിന്നെയോ ഇതാ സാക്ഷാൽ കാന്തപുരത്തിന്റെ സംയുക്ത കാദിമാരിൽ ഒരാളായ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി അയാളെ പരിഭാഷ വായിച്ചത് അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളോട് 100% കൂറ് പുലർത്തുന്ന യോജിപ്പുന്ന പരിഭാഷയാണെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിന് ഇഷ്ടം പോലെ പരിഭാഷകൾ ഇറക്കുകയാണ്. പക്ഷെ പരിഭാഷന്റെ ഹുക്കും എന്താ? അത് ഹറാം തന്നെ. കണ്ടോ, എന്റെ ഉസ്താദ്മാരടക്കം പഴയ ആലിമീങ്ങൾ ഖുർആന്റെ വാക്കുകൾ ഉദാഹരണമായി വരുമ്പോൾ അതിന്റെ വിധി വിവരിച്ചു തരികയല്ലാതെ അർത്ഥം പറയാറില്ല. ചോദിച്ചാൽ തന്നെ അർത്ഥം പറയരുത്, പിഴച്ചു പോകുമെന്ന് ഉപദേശിക്കുന്നവരായിരുന്നു. ആരാ പറഞ്ഞത്? അസംസ്യാർ. ഒരായത്തിന്റെ തുട്ടത്തിന് പോലും അർത്ഥം പറയാൻ പാടില്ല. ഗ്രാമർ പഠിപ്പിക്കുമ്പോ പള്ളി ദർശനോദുങ്ങളെ ഗ്രാമറിന് ഉദാഹരണത്തിന് ആയത്ത് വന്നാ അതിലെ ഗ്രാമർ എന്താന്ന് പറയാറില്ലാതെ അർത്ഥം പറയാറുണ്ടായിരുന്നില്ല സൂക്ഷ്മതയുള്ള ആലിമീങ്ങൾ. ഇപ്പോഴോ ഇഷ്ടം പോലെ ആയത്തോതി അർത്ഥം പറയുന്നു, ഖുർആൻ പരിഭാഷ ഇറക്കുന്നു, അവർ നോട്ടീസ് അടിക്കുന്നു പ്രസിദ്ധീകരണങ്ങളിൽ മുഴുവനും. അപ്പൊ ഖുർആനിന്റെ അർത്ഥം പഠിക്കേണ്ടതില്ല, ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും പഠിക്കുന്നത് നിർബന്ധമല്ല. ഞങ്ങളെ ഉസ്താദ്മാരൊന്നും ആയത്തിന് അർത്ഥം പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്ന ആളുകൾ, അവരനുയായികൾ ഇപ്പോൾ ആയത്തുകൾക്ക് ഇഷ്ടം പോലെ അർത്ഥം പറയുന്നു, പരിഭാഷ എഴുതുന്നു, പരിഭാഷ എഴുതി ഒട്ടിക്കുന്നു. എന്നാലും മസ്അല ചോദിച്ചാൽ ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ എന്ന് ചോദിച്ചാൽ, ഒറ്റയോ ഇരട്ടയോ എന്ന് ചോദിച്ചാൽ ഒരട്ടാന്ന് പറയുന്ന പോലെ മറുപടിയാണ് കിട്ടുക. ഹറാമാന്നും പറയില്ല, ഹലാലാന്നും പറയില്ല. കാരണം ഹറാമാണെന്ന് ഫത്വ നിലനിൽക്കെ തന്നെ ആ ഹറാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദികളെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഖുർആൻ പരിഭാഷ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ കസുന്നികളതാ ഖുർആൻ സ്റ്റഡി സെന്റർ സ്ഥാപിച്ച് അതിന്റെ ഡയറക്ടർ ആര്? നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി. ഖുർആൻ സ്റ്റഡി ചെയ്യേണ്ടതില്ല എന്നാ പറഞ്ഞത്, ഫാത്തിഹ സൂറത്തിന്റെ പോലെ അർത്ഥം പഠിക്കേണ്ടതില്ല എന്ന അസംമുസ്തിയാര പുസ്തകം ഇന്നും പിൻവലിച്ചിട്ടില്ല. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവരുടെ സോവനീറുകളിൽ എമ്പാടും എഴുതിയതും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ടോ ബുർദ മാലമൗലീദുകൾ അതിനൊക്കെ പരിഭാഷ വന്നു. ബുർദ പാരായണം ചെയ്യുമ്പോ ഒന്നും ഉണ്ടാകണം, കിബിലക്ക് മുന്നിടണം, അർത്ഥം അറിഞ്ഞുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത് എന്നൊക്കെ ബുർദയെ കുറിച്ച് പോലും ഇപ്പൊ പറയാൻ തുടങ്ങി. എല്ലാത്തിനും അർത്ഥം പഠിക്കണം. കാരണം എന്താ? അർത്ഥം അറിയാതെയാകുമ്പോൾ ഇഖ്ലാസ് നഷ്ടപ്പെടുന്നു. ബുർദ ഓതുമ്പോൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാവില്ല. ഖുർആൻ ഓതുമ്പോ പിന്നെ ഇഖ്ലാസിന്റെ ഒന്നും ആവശ്യമല്ല, അത് കൂലിപ്പോയി മുസ്ലിയാർക്ക് കാശുണ്ടാക്കാനുള്ളതല്ലേ. പിന്നെ അവസാനം പറയുന്നത് എന്താണെന്നറിയോ? ഖുർആനും മദീയത്തൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം. ഖുർആന്റെ ആയത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് കുഫ്റാണ്. ഇതാ മദ്ഹബുകളും ഇമാമും ഹ്രസ്വ പഠനം എന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, സ്വാവി പറയുന്നു, നാല് മദ്ഹബുകൾ അല്ലാത്തതിനെ അനുഗമിക്കൽ ജായിസ് അല്ല. അതൊരു പക്ഷേ സഹാബത്തിന്റെ വാക്കിനോടും സഹിയായ ഹദീസിനോടും ഒത്ത് കണ്ടാലും ശരി. നാല് മദ്ഹബുകൾക്ക് അപ്പുറം ചവിട്ടുന്നവൻ വഴിതെറ്റിയവനും തെറ്റിക്കുന്നവനുമത്രേ. ചിലപ്പോൾ ഈ വേല കുഫറിലെത്തിക്കും. കാരണം ഖുർആൻ ഹദീസിന്റെ ഉപരിതല സാരം കൊണ്ട് പിടിച്ചു നിൽക്കൽ കുഫറിന്റെ അടിക്കല്ലുകളിൽ ഒന്നാണ്. പള്ളി ദർശിലോതുന്ന സാവി എന്ന കീറ കിതാബിലുള്ളതാ, പള്ളി ദർശിലോത്ത ജലാലീന്റെ ഹാസ്യം മുസ്ലിയാക്കന്മാർ റഫർ ചെയ്യാൻ എടുക്കണതാ. കുട്ടികളെ പഠിപ്പിക്കൽ ജലാലീനി ആണെങ്കിലും ജലാലീനി പറഞ്ഞു കൊടുക്കേണ്ട ഉസ്താദന്മാർക്ക് നോക്കും. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ സാവി എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, അയാൾ എഴുതിയതാ. ഇവനെ പോലെ തന്നെ വല്ലാക്കാതെ കുട്ടി കൊടുക്കണം, പക്ഷെ ഇമാം സാവി എന്നാ പറയുന്നത്, വലിയ ഇമാമാണെന്നാ. എന്താ പറഞ്ഞത്? ഖുർആനിന്റെയും ഹദീസിന്റെയും ബാഹ്യമായ അർത്ഥം കൊണ്ട് അമൽ ചെയ്യൽ കുഫ്റാണ്, കാഫറായി പോകുന്നു. നാലാലും മദ്ഹബ് സ്വീകരിച്ചില്ലെങ്കിൽ, തഖ്ലീദ് ചെയ്തിട്ടില്ലെങ്കിൽ. എന്താ തഖ്ലീദ് എന്ന് പറഞ്ഞാ? കണ്ണും പൂട്ടി അനുകരിക്കുക, തെളിവും ന്യായവും ഒന്നും നോക്കാതെ കണ്ണടച്ച് അന്ധമായി അനുകരിക്കുക. അങ്ങനെ അനുകരിക്കാത്തവൻ പിഴച്ചവനാണ്, പിഴപ്പിക്കുന്നവനാണ് എന്നാണ് ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇവിടെ പ്രസംഗിച്ച ആള് ഈ മടവൂർ ഗ്രൂപ്പുകാരിറക്കിയ ഒരു പുസ്തകത്തിൽ മുജാഹിദ് മൗലൈമാരൊക്കെ ഇപ്പോ ഇമാം ഷാഫിയെ പോലെ മുത്തലഖ് മുജ്തഹിദുകളാണെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഗൾഫ് സലഫിസം എന്നൊരു പുസ്തകത്തിൽ നിന്ന് ഒരു തണ്ണി വായിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെ കൂട്ടത്ത് പുറത്തുപോയതും ആ പുസ്തകത്തിൽ ഈ വിനീതൻ എഴുതിയ മറുപടിയായി. ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും
ഈ പുസ്തകത്തിന്റെ 158-ാമത്തെ പേജിൽ ഞാൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇതിന് മറുപടി. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അംഗങ്ങളിൽ പല വിഷയങ്ങളിലും ഇജ്തിഹാദിന് കഴിവും പ്രാപ്തിയുമുള്ള പണ്ഡിതന്മാരുണ്ടാകാം. എന്നാൽ ഏത് കാര്യത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടാലും അതിനൊക്കെ അപ്പപ്പോൾ പ്രാമാണികമായി മറുപടി കൊടുക്കാൻ കഴിയുന്നവരും എല്ലാ വിഷയത്തിലും അവഗാഹവുമുള്ള തനി മുജ്തഹിദുകൾ, മുജ്തഹിദ് മുത്തലഖുകളാണ് തങ്ങളെന്ന് മുജാഹിദ് സംഘടനയിലുള്ള മെമ്പർമാരിൽ ഒരാൾ പോലും അവകാശപ്പെടാറില്ല. അതാ ഞങ്ങളെ നിഷേധ. എല്ലാ എന്ന് മാത്രമല്ല, ലോകത്തുള്ള ഏതെങ്കിലും പണ്ഡിതൻ ഈ പുസ്തകം എംഐ സുല്ലമി ഒഴിച്ച് താൻ മുജ്തഹിദ് മുത്തലഖാണെന്ന് അഭിപ്രായപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. ഹയ്യത്തു കിബാർ ഉലമയിലുള്ള സൗദിയിലെ പണ്ഡിതന്മാർ പോലും ഞാൻ മുത്തലഖ് മുജ്തഹിദാണെന്ന് പറഞ്ഞു നടക്കാറില്ല. എന്നിട്ട് പിന്നെ എംഐ സുല്ലമി ഇവിടെ കേരളത്തിലെ അറബി കോളേജിൽ നിന്ന് പുറത്തുവിടുന്നത് മുത്തലഖ് മുജ്തഹിദുകളെയാണെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ വംഗത്വമാണ്. ആ വംഗത്വത്തിന് വ്യക്തമായി ഞങ്ങൾ തന്നെ മറുപടി എഴുതിയിട്ടുണ്ട്. അതൊന്നും ഞങ്ങളുടെ മേൽ കൊണ്ടുവന്ന് ചാർത്താൻ അലവി സഖാഫി ശ്രമിക്കേണ്ടതില്ല. അതൊക്കെ മടവൂരികളോട് പറഞ്ഞാൽ മതി. ഇങ്ങനത്തെ ചില അഹങ്കാരങ്ങളും പണ്ഡിതനാട്യങ്ങളും ഒക്കെ ഉള്ളവരാണ് മടവൂരികളുടെ കൂടെയുള്ളവർ എന്നതുകൊണ്ടാണ് അവർക്ക് ഈ സംഘടനയിൽ പിടിച്ചു നിൽക്കാതെ പുറത്തു പോകേണ്ടി വന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞങ്ങൾ ഹദീസുകളെ നിഷേധിച്ചിട്ടുണ്ട് എന്നതിന് എന്താ തെളിവ്? ബുഖാരിയിലെ 60 ഹദീസിനെ ഞാൻ നിഷേധിച്ചിട്ട് ഞാൻ ലൈഫാക്കിയിട്ട് മുസ്ലിങ്ങളെ മുജാഹിദികൾക്ക് എന്തേ നഷ്ടപ്പെട്ടു എന്ന് അബ്ദുസലാം സുല്ലമി ചോദിച്ചു. അതുകൊണ്ട് തന്നെ സുല്ലമി ഞങ്ങളെ കൂട്ടത്ത് നിന്ന് പുറത്തുപോയതും കേരള നദുവത്തുൽ മുജാഹിദീന്റെ കൂട്ടത്തിൽ അയാൾക്ക് ഇനി നിൽക്കാൻ കഴിയില്ല. സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് അൽമനാറിൽ ഞങ്ങൾ എഴുതിയ ലേഖനം സഹീഹുൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമാണെന്നാണ്. അതാ ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും സഹീഹുൽ ബുഖാരിയിൽ 60 ഹദീസ് തള്ളിയിട്ടില്ല. അത് അബ്ദുസലാം സുല്ലമിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, മടവൂരികളുടെ അഭിപ്രായമാണ്, ഞങ്ങളുടെ അഭിപ്രായമല്ല. പിന്നെ ഒരിടത്ത് ഈ സുല്ലമിക്ക് മറുപടി പറഞ്ഞപ്പോ ബുഖാരി മനുഷ്യനല്ലേ, അയാൾക്ക് തെറ്റുപറ്റൂലേ, ബുഖാരിയിലെ ഒരക്ഷരവും തെറ്റിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബുഖാരിയുടെ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ബുഖാരിയിൽ ഹദീസ് അല്ലാത്ത ചില റിപ്പോർട്ടുകളുണ്ട് എന്നാണ് ഇനി പറയാ. ഇമാം ബുഖാരി തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ നബിയിലേക്ക് ചേർത്ത് സനദ് സഹിതം ഉദ്ധരിച്ച ഹദീസുകളൊക്കെ സഹിയാണ്. എന്നാൽ സനദ് ഒട്ടും കൊടുക്കാതെ, ഒരു സനദുമില്ലാതെ ഖാല ഇബ്നു ഉമർ, ഖാല അബൂ ഹുറൈറ, ഖാല ഹസൻ ബസരി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചില റിപ്പോർട്ടുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിന് മുഅല്ലഖാത്ത് എന്നാണ് പറയാ. അതിൽ സഹീഹ് ഉണ്ടാകും, ളഈഫ് ഉണ്ടാകും. അത് മുഴുവൻ സഹിയാണെന്ന് ഇമാം ബുഖാരി പോലും അവകാശപ്പെട്ടിട്ടില്ല. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു വാചകമാണ്, സഹീഹുൽ ബുഖാരിയുടെ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്ന് മുജാഹിദികൾക്ക് വാദമില്ല എന്ന് പറഞ്ഞാൽ അതിലുള്ള ഹദീസുകൾ മാത്രമേ സഹിയുള്ളൂ. മുഅല്ലഖാത്ത് തഅലീഖാത്തിൽ വന്നിട്ടുള്ള തഅലീഖാത്തുകൾ മുഴുവനും അനുബന്ധമായി അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇത്തരം വാചകങ്ങൾ മുഴുവനും സഹിയാണെന്ന് ഞങ്ങൾക്കും വാദമില്ല. അത് ഇമാം ബുഖാരിക്ക് പോലും വാദമില്ലാത്തതാണ്. ഇമാം ബുഖാരിയുടെ സഹീഹിന് വ്യാഖ്യാനം എഴുതിയ ഫതുഹുൽ ബാരിയിൽ ഇബ്നു ജല അസ്ഖലാനി അതാ എഴുതിയിട്ടുള്ള കാര്യം. മറ്റു പല പണ്ഡിതന്മാരും മുഅല്ലഖാത്തുകളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് മുജാഹിദികൾ അതീത് നിഷേധിക്കുന്നു എന്നതിന്റെ തെളിവായിട്ട് ഇയാൾ അത് എടുത്തു കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ഹദീസുകളെ തള്ളിയത് മദ്ഹബിന്റെ ആളുകളാണ്. ആയത്തിനും ഹദീസിനും അതിന്റെ ബാഹ്യമായ അർത്ഥമനുസരിച്ച് പ്രവർത്തിക്കൽ കുഫ്റാണ് എന്ന് അസാബി പറഞ്ഞത്. അതല്ലേ ഖുർആനി ഹദീസിനെ നിന്ദിക്കല്? ഇനി കേട്ടോളി മറ്റൊരു മദ്ഹബുവാദിയായ അബുൽ ഹസനുൽ കർഹി എന്ന് പറയുന്ന 4-ാം നൂറ്റാണ്ടിലെ ഒരു മദ്ഹബി പക്ഷവാദി പറഞ്ഞു കേട്ടോളൂ. കുല്ലു ആയത്തിൻ തുഖാലിഫു മാ അലൈഹി അസ്ഹാബുനാ ഫയ മുഅവ്വലത്തുൻ വ മൻസൂഖത്തുൻ. നമ്മുടെ മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കെതിരായി വരുന്ന മുഴുവൻ ആയത്തുകളും ഒന്നുകിൽ ദുർബലമാണെന്ന് വെക്കണം, അല്ലെങ്കിൽ അതിനെ മദ്ഹബിനൊപ്പിച്ച് വ്യാഖ്യാനിക്കണം. വകുല്ലു ഹദീസിൻ യുഖാലിഫു മാ അലൈഹി അസ്ഹാബുനാ ഫഹുവ മുഅവ്വലുൻ വ മൻസൂഖുൻ. അതുപോലെ നമ്മുടെ മദ്ഹബിലെ പണ്ഡിതന്മാർക്കെതിരായി വരുന്ന മുഴുവൻ ഹദീസുകളും അതൊന്നുകിൽ ദുർബലമാണെന്ന് കണക്കാക്കണം, അല്ലെങ്കിൽ അതിനെ മദ്ഹബിനൊപ്പിച്ച് വ്യാഖ്യാനിക്കണം. കണ്ടോ, ഖുർആനും ഹദീസിനും ഒത്ത് കോജാക്കന്മാരെ കിതാബിനെ വ്യാഖ്യാനിക്കണം എന്നല്ല.
കിതാബിൽ പറഞ്ഞതിന് എതിരായി ആയത്തോ ഹദീസോ കണ്ടാൽ കിതാബ് സത്യസമ്പൂർണമാണ്, ആയത്ത് ദുർബലപ്പെട്ടതാണ് എന്ന് വെക്കണം, അല്ലെങ്കിൽ ഹദീസ് ദുർബലപ്പെട്ടതാണെന്ന് വെക്കണം. ഈ തരത്തിൽ മുസ്ലിം സമുദായത്തിൽ ഖുർആനെയും ഹദീസിനെയും പുച്ഛിക്കുന്ന സ്വഭാവം ഈ മദ്ഗബി പക്ഷപാതികളാണ് വളർത്തിയത്. ആ പക്ഷപാതികളാണ് ഞങ്ങൾ ഹദീസ് നിഷേധികളാണ് എന്ന് പറയുന്നത്. ഞങ്ങൾ നിഷേധിച്ച ഒരൊറ്റ ഹദീസ്, സഹീഹായ ഹദീസ്, മുൻഗാമികളായ സലഫ് സാലികൾ അംഗീകരിച്ച ഏതെങ്കിലും ഒരു ഹദീസ് ഞങ്ങൾ നിഷേധിച്ചത്. ടൈഗർ മുഴുവൻ കൂടിക്കോട്ടെ, തെളിയിക്കാൻ സാധിക്കോ? സാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? സാധിക്കുകയില്ല. കാരണം ഞങ്ങൾ അതിന്റെ ആളുകളല്ല, ഞങ്ങൾ സ്വയായ ഹദീസുകൾ അനുസരിച്ച് അമൽ ചെയ്യുന്ന ജനങ്ങളെ പഠിപ്പിക്കുന്നവരാണ്. പിന്നെ ഇതൊന്നും ക്ലച്ച് പിടിക്കാത്തത് കൊണ്ട് ഇപ്പൊ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മുജാഹിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ മനുഷ്യനാക്കി. ഏയ്, കുറേ കാലം ഇത് പറഞ്ഞു നടന്നു നോക്കി. അപ്പൊ നമ്മൾ തന്നെ ഇവരെ ഖുർആൻ പരിഭാഷയിൽ ഖുൽ ഇന്നമാ അന ബശറുൻ മിത്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നിടത്ത് ഈ മഖ്ദൂമി തന്നെ എഴുതിയിട്ടുണ്ട്. എന്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ്, കണ്ടോ? അവരെന്നെ എഴുതിയിട്ടുണ്ട്, ഉണ്ണുക ഉറങ്ങുക, അതുപോലെ തന്നെ മലവിസർജനം ചെയ്യുക, വിവാഹം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായിരുന്നു എന്ന് ഇപ്പോൾ ഇവർ തന്നെ എഴുതി. അദ്ദേഹം സാധാരണക്കാരൻ സാധാരണക്കാരനായിരുന്നു എന്ന് എഴുതി. അതൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പൊ അവസാനമായിട്ട് ബഹുമാനപ്പെട്ട എം അക്ബർ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഇതാ കണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധാരണ അറബി പയ്യൻ എന്നാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പേരോട് മുസ്ലിയാരും അദ്ദേഹത്തിന്റെ അനുയായികളും ഇവിടെ പ്രസംഗിച്ച അലവിയും ആ ക്ലിപ്പ് ഇട്ടു. ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടോളൂ. നാടൊട്ടാകെ നടന്നിട്ട് ഇസ്ലാമിന്റെ പ്രചരണം നടത്തുന്ന ആളാണ്, ക്രിസ്ത്യാനികൾക്കെതിരെ പ്രസംഗിക്കുന്ന ആളാണ് എന്ന് പറയുന്ന ഒരു മൗലവിയില്ലേ? എം അക്ബർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മുഹമ്മദ് നബിയെ അപമാനിക്കുന്ന വാക്ക് നേരിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. സഹോദരന്മാരെ ശരിക്ക് ശ്രദ്ധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് മക്കയിൽ ജനിച്ചു. ആ മക്കയിൽ മറ്റുള്ള മുഴുവൻ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തനായി അൽ അമീൻ, പരിപൂർണ വിശ്വസ്തനെന്ന് എല്ലാവരും വിളിക്കുന്ന വിധത്തിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ജീവിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഒരു സാധാരണ അറബി പയ്യൻ എന്നാണ്, ഒരു സാധാരണ അറബി പയ്യൻ എന്നാണ് നബിയെ കുറിച്ച് അക്ബർ പ്രസംഗിക്കുന്നത്. കേട്ടോളൂ, നേരിൽ കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ ഒരു സാധാരണ അറബി പയ്യനാണോ? ഈ വിശ്വാസത്തോടെ ജീവിച്ച് മരിച്ച മുസ്ലിമായി മരിക്കാമോ? ഈമാനോടെ മരിക്കാമോ? നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. ആളുകൾ ഇങ്ങനെ ഇളക്കി വിടുകയാണ്, ഈ വിശ്വാസത്തോടു കൂടി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ അറബി പയ്യനായി. പയ്യൻ എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിയാരെ? ചെറുപ്പക്കാരൻ, യുവാവ്, പ്രായം കുറഞ്ഞ വ്യക്തി. ഇതെവിടെ വെച്ചാ പറയുന്നതെന്നറിയോ? ക്രിസ്ത്യൻ മിഷണറിമാരുമായിട്ട് ഒരു സംവാദം നടക്കുകയാണ്. അപ്പൊ ക്രിസ്ത്യൻ മിഷണറിമാരുമായിട്ടുള്ള ആ സംവാദത്തിൽ ഒരു ചോദ്യമാണ്, മുഹമ്മദ് നബി ഒരു മന്ത്രവാദിയായിരുന്നു. അപ്പൊ അതിന് മറുപടി കൊടുക്കുകയാണ്, മന്ത്രവാദി എന്ന് പറഞ്ഞാൽ ഒരു ദിവ്യ പരിവേഷമുള്ള ആളുകൾക്കിടയിൽ പ്രത്യേക ഹാവഭാവങ്ങളോടൊക്കെ ജീവിക്കുന്ന ആളായിരുന്നു. അങ്ങനത്തെ ഒരു പ്രത്യേകതയോ ഹാവഭാവങ്ങളോ പ്രകടിപ്പിച്ച ഒരാളായിരുന്നില്ല അദ്ദേഹം. മറ്റ് അറബ് യുവാക്കളെ പോലുള്ള ഒരു യുവാവ് തന്നെയായിരുന്നു. ഒരു മന്ത്രവാദിയുടെ പരിവേഷമോ ദിവ്യത്വത്തിന്റെ ആവഭാവങ്ങളോ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാണ് അക്ബർ സാഹിബ് അവിടെ പറയുന്നത്. അദ്ദേഹം ആ പറയുന്ന ഭാഗം ആ സംവാദത്തിൽ, തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംവാദത്തിൽ അദ്ദേഹം പറയുന്ന ഭാഗം കേട്ടോളൂ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ്. മന്ത്രവാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു,
അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത്. അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നെന്നോ ഒരു ഹദീസിലുമില്ല, എവിടെയുമില്ല. മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താൻ തുടങ്ങുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപമാനിക്കാനാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയോ? കുമൂരി തുടങ്ങണതന്നെ അങ്ങനല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രവാദിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അവിടെ മന്ത്രവാദവും മന്ത്രവാദിയും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അദ്ദേഹമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. അദ്ദേഹം മന്ത്രവാദിയായി അറിയപ്പെട്ടിട്ടുമില്ല. മന്ത്രവാദ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രത്തിലുള്ള ഒറ്റ ഹദീസിലുമില്ല എന്ന് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി വന്ന ക്രിസ്ത്യൻ മിഷണറിമാർക്ക് മറുപടി കൊടുത്ത കൂട്ടത്തിലാണ് അത് പറഞ്ഞത്. ഈ സംവാദത്തെ കുറിച്ച് ഈ മുസ്ലിയാരിക്കാരല്ല പറഞ്ഞത്, ആ സംവാദത്തിന് മോഡറേറ്റർ ആയിരുന്ന അമുസ്ലിമായ തോട്ടം രാജശേഖരൻ സാറ് ആ സംവാദം കഴിഞ്ഞിട്ട് അക്ബർ സാഹിബിനെ സംബന്ധിച്ച് പറയുന്നു. ഞാൻ കഴിഞ്ഞ 40-45 വർഷമായി പ്രസംഗവും മറ്റു പരിപാടികളുമായി കേരളത്തിലൊക്കെ നടക്കുന്ന ആളാണെങ്കിലും ശ്രീമാൻ അക്ബർ ഇവിടെ പ്രദർശിപ്പിച്ച ആ ക്ഷമയും ഉത്സാഹവും ആ ഒരു സ്ഥിരപ്രജ്ഞയും തളരാത്തയുള്ള ഈ സംസാരവും എന്നെ വളരെ അത്ഭുതപ്പെടുത്തി സത്യത്തിൽ. കാരണം ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. ഈ 6 മണിക്കൂറിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറിയില്ല, ആശയങ്ങൾക്ക് പതർച്ചയുണ്ടായില്ല, വികാരങ്ങൾക്ക് തീ പിടിച്ചതുമില്ല. വളരെയധികം, ഞാനിത് സാധാരണഗതിയിൽ ഞാൻ ഒരു മുഖസ്തുതി പറഞ്ഞ് ശീലമുള്ള ആളല്ല, പക്ഷേ അക്ബറുടെ ആ വളരെ സമർപ്പിതമായ ആ ഒരു അവതരണം വളരെ വിജ്ഞേയവും വളരെ ആകർഷകവുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട വർഗീസ് സാറും ജെയിംസ് സാറും, ജെയിംസ് സാറിന് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ ആശയങ്ങളുള്ള തള്ളിച്ച വരുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ പതർച്ച ഉണ്ടാകുന്നുണ്ട്. ആ ഒരു തോട്ടം രാജശേഖരൻ സാറുടെ ഒരു ഗുണകാംക്ഷയെങ്കിലും മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഈ സക്കാഫി വർഗത്തിനുണ്ടോ? അദ്ദേഹം ഒരു അമുസ്ലിമാണല്ലോ. ക്രിസ്ത്യാനികളുമായി നടന്ന സംവാദത്തിൽ യാതൊരു കൂലിയും വാങ്ങാതെ രണ്ടു കൂട്ടർക്കും സ്വീകാര്യനായ ഒരു ഹിന്ദു സഹോദരനെ, ഒരു അമുസ്ലിം സഹോദരനെ മധ്യസ്ഥനാക്കി വെച്ചതാ അദ്ദേഹമാണ് പറയുന്നത്. സംവാദം മുഴുവൻ കേട്ടാള്, ആ സംവാദം കേൾക്കാൻ പേരോടിന്റെ കൂലിക്കാരി കാസറ്റ് മുഴുവൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യൻ അഭിമാനത്തോടെ മാത്രം ഓർക്കേണ്ട ഒരു സംവാദമാണത്, രോമാഞ്ചം ഉണ്ടാകുന്ന സംവാദമാണ്. പരിശുദ്ധ ഖുർആനെ കുറിച്ചും റസൂലുള്ളാഹിനെ കുറിച്ചും അപവാദങ്ങൾ പറഞ്ഞവർക്ക് മുഖാമുഖം ഇരുന്ന് യാതൊരു തരത്തിലുള്ള ക്ഷമകേടും കാണിക്കാതെ മറുപടി കൊടുത്ത ആ ഒരു സന്ദർഭം, ആ സന്ദർഭം കണ്ടിട്ട് തോട്ടം രാജശേഖരൻ സാർ പോലെ അത് പറഞ്ഞു പോയി. പക്ഷേ രാജശേഖരൻ സാർക്കുണ്ടായ ഒരു ഗുണകാംക്ഷ പോലും മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ഈ സഖാഫികൾക്കുണ്ടാകുന്നില്ല. മാത്രല്ല, എന്നിട്ട് പേരോട് വികാരം കൊണ്ടിരിക്കുന്നത് കേട്ടോളൂ, സർവ അറബികളുടെയും അനറബികളുടെയും സർവ മലക്കുകളുടെയും ജിന്നുകളുടെയും സർവ സൃഷ്ടികളെയും നേതാവായി അല്ലാഹു തിരഞ്ഞെടുത്തയച്ച ലോകത്തിന്റെ നേതാവ് അവന്റെ ഹബീബ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരറബി പയ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അക്ബർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് മുസ്ലിങ്ങളെ ഇസ്ലാമല്ല, അത് ഇസ്ലാമല്ല. ഓ ക്രിസ്ത്യാനിസ് ക്രിസ്തു സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, ഈ മൗലവിയെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലകത്തോ? ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെ മുന്നിൽ വന്നിട്ട് അറബി പയ്യൻ എന്ന് പറഞ്ഞിട്ട് നിന്ദിക്കുന്ന ഒരു പാർട്ടി, നിന്ദിക്കുന്ന ഒരു നേതൃത്വം, അതും മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഈമാനോടെ മരിക്കുമോ? നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ സഹോദരാ. അപ്പോ കിട്ടിയ ചാൻസ് അല്ലേ? വികാരം വിളിക്കാണ്, നോക്കണം നിങ്ങള്, നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ.
നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല, മുസ്ലിമീങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഇസ്ലാം പ്രചരിപ്പിക്കാൻ. ഇസ്ലാം പ്രചരിപ്പിക്കണമെങ്കിൽ ആദ്യം കാരന്തൂർ പോയിട്ട് ഒപ്പ് വാങ്ങണം. ഞാൻ പ്രചരിപ്പിച്ചോട്ടെ ഇസ്ലാം. ഓ, എന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ. ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല ക്രിസ്ത്യാനികളെ. പിന്നെ ആരെ ഞങ്ങളെ ഏൽപ്പിച്ചത്? സുലൈമാൻ സക്കാഫിനെ, മായാടി അലവിനെയോ? സമതിയത്തും പറഞ്ഞിട്ട് എത്ര മുസ്ലിങ്ങളെ ഇസ്ലാമിൽ കൊണ്ടെന്ന് അറിയോ? അമുസ്ലിങ്ങൾക്ക് ഇങ്ങനെ പേരെ വയന്ന് കേട്ടിട്ട് എത്ര ആളാ ഇസ്ലാമിലേക്ക് വരുന്നത്? എടോ, അമുസ്ലിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ എണീപ്പിച്ചു നിർത്തിയ ബിംബത്തെ പൂജിച്ച് അങ്ങോട്ട് വന്നത്, ഇവിടെ വന്നപ്പോ കിടത്തിയിട്ട ബിംബം, രണ്ടും ബിംബം തന്നെ. എന്നാ പിന്നെ അവിടെ തന്നെ എന്നാ പോരായിരുന്നോ? അവിടെ ഗുരുവായൂരപ്പനും ശിവനും ഒക്കെ ആണെങ്കിൽ ഇവിടെ വേറെ കുറെ തങ്കന്മാരും കുറെ മഹാന്മാരും, എന്താ വ്യത്യാസം എന്നാണ് അവര് ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ്, ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. ഇയാളെ ഏൽപ്പിക്കലോ? ഓക്കെ, ഇയാളെ ഏൽപ്പിച്ച ഇയാളെ ആ പൊക്ക നടത്തണേ കേരളത്തിൽ എന്നാണ് ഇയാളുടെ ഭാവം. വാസ്തവത്തിൽ എം എം അക്ബർ സാഹിബിന്റെ പ്രസംഗത്തിനും സംവാദങ്ങൾക്കും മുസ്ലിമീങ്ങളിൽക്കിടയിൽ യാതൊരു തരത്തെ കക്ഷി വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അതൊന്ന് അവസാനിപ്പിച്ചു കിട്ടണം. കാരണം അക്ബർ സാഹിബിന്റെ പരിപാടികൾക്ക് സ്ഥിരമായി പങ്കെടുത്ത് സ്നേഹസംവാദം വായിച്ച് നിച്ചിന്റെ പരിപാടികൾ കേട്ടവർ പിന്നീട് ഇസ്ലായി പ്രസ്ഥാനവുമായിട്ട് അടുക്കാൻ കാരണമായി പോകുന്നുണ്ടോ എന്ന് മൂപ്പർക്കൊരു ഭീതി. അപ്പൊ അതിനെ അക്ബർ സാഹിബിനെ അവഹേളിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സംവാദത്തിന്റെ സീഡിൽ നിന്ന് അത് മാത്രം കട്ട് ചെയ്തെടുത്തത്. ക്ഷീരമുണ്ടോ രകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ നല്ലൊരു കാസറ്റ് ഒരു സംവാദത്തിന്റെ സീഡിൽ നിന്ന് അത് മാത്രം പേരൂരിന്റെ കൂലിക്കാര് മുറിച്ചെടുത്തിട്ട് സഖാഫികൾക്കൊക്കെ വിതരണം ചെയ്തിരിക്കുകയാണ്. എന്നാ സുഹൃത്തുക്കളെ, ഈ പറയുന്ന ആളുടെ നേതാവ് ശ്രീമാൻ കാന്തപുരം, അദ്ദേഹത്തിന്റെ പൊന്നാരമോൻ അബ്ദുൽ ഹക്കീം അസ്ഹരി മുഅ്മിനായ മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇഷ്ഖ്, ഇഷ്ഖോ മഹബ്ബത്ത്. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചാ പറയുന്നത്, നീ നീ ജീവിച്ചിരിപ്പുണ്ട്, നീ കൺമുന്നിൽ നിന്ന് മറഞ്ഞു വന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നീ ജീവിച്ചിരിപ്പുണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചാ പറയുന്നത്. എന്നിട്ട് പറയാണ്, മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ കോപിക്കും. അപ്പോ കരുതിക്കുട്ടി തന്നെ പറയാണ്, അടി കിട്ടണ്ട, ഞാൻ വർത്താനാണ്, എന്നാലും ഞാൻ പറയുന്നതാണ്. ദൈനന്താ സൂഫിയുണ്ടല്ലോ വേക്കില്, യാ ഖൗമ ജുഹാൽ, നീ നീ ജീവിച്ചിരിക്കുന്നു. ഇപ്പൊ എന്തൊക്കെ അക്ബർ സാഹിബിനെ പറ്റി പറഞ്ഞത്? അതൊക്കെ പൊന്നാര ഉസ്താദിന്റെ പൊന്നാര മോനോട് പറ. അത് രണ്ടും കൂടി നിങ്ങൾ ഒന്ന് കേട്ടോളൂ. മുഅ്മിനായ മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇഷ്ഖ്, ഇഷ്ഖോ മഹബ്ബത്ത്. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. കേട്ടില്ലേ, പുത്തൻവാദികളായ ആളുകൾ മുഹമ്മദ് നബി അപമാനിക്കുകയാണ്. ഇനി നിങ്ങൾ അപമാനിക്കുന്ന ശബ്ദം ഒന്ന് കേട്ടോളൂ. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. പുത്തൻവാദികൾ മുഹമ്മദ് നബി അപമാനിക്കുകയാണെന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത് ശരിയല്ലേ? ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ഈ വിശ്വാസത്തോടെ ജീവിച്ചു മരിച്ചാ മുസ്ലിമായി മരിക്കാമോ? ഈമാനോടെ മരിക്കാമോ? നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. അബ്ദുല്ലക്കീം അസ്ഹരിയും ഈ ക്ലിപ്പുമായി നടക്കുന്ന സഖാഫിമാരും അവരെ താങ്ങി നടക്കുന്ന മറ്റ് ഖൗമ യാ ഖൗമ ചിന്തിക്കട്ടെ, ഇങ്ങനെ മരിച്ചു പോയാൽ എന്തായിരിക്കും സ്ഥിതി? നീ നീ ജീവിച്ചിരിപ്പുണ്ട്, നീ മരിച്ചിട്ടില്ല. മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കോപിക്കും. എന്നാലും ഞാൻ പറയണേ, കരുതി കുട്ടി പറയണേ, ആരാ തടയാൻ കഴിഞ്ഞ കളയട്ടെ എന്ന രൂപത്തിൽ.
ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ അപമാനിക്കുന്ന ആളുകളാണ് ഞങ്ങളെ കുറിച്ച് പ്രവാചക നിന്ദകന്മാരെന്ന പുരപ്പുറത്ത് കയറി പോകുന്നത്. ഇനി സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയെത്ര സുന്നത്തുകൾ ഇവർ പരിഹസിക്കുന്നുണ്ട് അറിയോ. ഇപ്പൊ താടി വളർത്തൽ, സമസ്തയുടെ പഴയകാല നേതാക്കളൊക്കെ സമൃദ്ധമായ താടിയുള്ളവരായിരുന്നു അല്ലേ. ഇപ്പോഴത്തെ സഖാഫികൾക്ക് പേരിന് മാത്രമേ ഉള്ളൂ, പഴയകാല നേതാക്കന്മാരുടെ വ്യത്യസ്തമായിട്ട്. ഇപ്പൊ സലഫികളുടെ താടി കണ്ടിട്ട് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് ശ്രീമാൻ പേരോട്. കേട്ടോളി, എന്താ സാധനം, താടിയെല്ലാം കണ്ടാല് ബ്രഷാക്കാൻ പറ്റൂ താടി. എന്നിട്ട് സാധനം അതും മനസ്സിലായില്ല കുന്തത്തിന്, ഇതെന്തൊരു കുന്താണ്, അതിനൊരു താടിയും, ഒരു കുന്തത്തിനൊരു താടി. ഇവിടെ മുറ്റടിക്കാൻ പറ്റുമായിരുന്നു സാധനം. നോക്കാം, നിങ്ങള് നീണ്ട താടിയെ കുറിച്ചാണ് ആ പറയുന്നത്. സഹാബത്തിന്റെ താടിയും റസൂലുള്ളാന്റെ താടിയും മുൻഗാമികളായ ഇമാമികളെ താടിയൊക്കെ ജനങ്ങളെ പഠിപ്പിക്കണ്ടോ പറയാണ്. ബ്രഷാക്കാൻ പറ്റും ചൂലുവലത്തെ താടി, കുന്തത്തിലൊരു താടിയും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 25 ഹദീസിൽ പറഞ്ഞതാണ്. അഫുല്ലിഹാ, നിങ്ങൾ താടി നീട്ടി വളർത്തണം. നിങ്ങൾ വിടണം. സഹാബികൾ താടി മുറിച്ചവർ തന്നെ ഒരു പിടി ഇങ്ങനെ മുറിച്ചിട്ട് അതിനുശേഷമല്ലാതെ മുറിച്ചു കളഞ്ഞിട്ടില്ല എന്ന് സ്വഹീഹായ ഹദീസിലുണ്ടായിട്ട് ഹദീസിനെ പരിഹസിച്ച്, നബിചര്യയെ പരിഹസിച്ച്, മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും ബഹുമാനിച്ചിരുന്ന താടിയെ പരിഹസിക്കാണ് ഇവരൊക്കെ യഥാർത്ഥത്തിൽ പ്രവാചക നിന്ദകന്മാർ. എന്നിട്ട് ഇവിടെ പ്രസംഗിച്ച സഖാഫി പറയാണ്, റസൂലുള്ളാഹിന്റെ ഖബറിനെ പറ്റി ഹുസൈൻ സലഫി കള്ളജാറമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിന്റെ ഖബർ എന്ന പേരിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ നിങ്ങളുടെ സൈറ്റിൽ ഏതോ ഒരു ദർഗയുടെ ഫോട്ടോ കൊടുത്തു, അത് ഫോട്ടോ ആക്കിയിട്ട് നിങ്ങൾ പലയിടത്തും പ്രചരിപ്പിച്ചു, അതുപോലെ തന്നെ കാണാ കാഴ്ചകൾ എന്ന ജാറം ആൽബത്തിൽ നിങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു. അതിനെ സംബന്ധിച്ചാണ് ഹുസൈൻ സലഫി പറഞ്ഞത്, ഇവരിപ്പോ ഒരു ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ട് റസൂലുള്ളാഹിന്റെ ഖബർ എന്നും പറഞ്ഞിട്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് ഒരിക്കലും തന്നെ ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് തെളിയിക്കാൻ സാധ്യല്ല. വളരെ വ്യക്തമായി നാദാപുരത്ത് വെച്ച് അത് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ പച്ചക്കുമ്പയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, എന്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭരണം കിട്ടിയാൽ ആ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീടുകൾക്ക് മേലെ നിൽക്കുന്ന പച്ചക്കുമ്പ തകർത്ത് കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാന് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പ്രസംഗിച്ചതൊന്നല്ല, ജാറത്തിന് തെളിവാണതെന്ന് പറഞ്ഞു ഒരു മുസ്ലിയാർ. ഞങ്ങൾക്ക് ജാറം കിട്ടാനുള്ള തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ നിൽക്കുന്ന ആയിഷ റളിയല്ലാഹുവിന്റെ വീടും മറ്റ് ഭാര്യമാരുടെ വീടൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടൊരു വലിയ കുമ്പുണ്ടല്ലോ, അതാ ഞങ്ങളെ തെളിവ്. ഒരു വല്ല ഖബറിന്റെ വീതത്ത് കുമ്പാണ്, ഖബറതിന്റെ ഒരു മൂലക്കല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ വീടുകൾ ഹുജറാത്ത് ശരീഫ് അതിന്റെ മേലെയാണുള്ളത്. അതിലൊരു ഭാഗത്ത് റസൂലുള്ളാഹിന്റെ ഖബറും പെട്ടുപോയി എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച്. ഞാൻ ചോദിച്ചു, മുസ്ലിയാരെ അതെങ്ങനെ ജാറുണ്ടാക്കാൻ തെളിവാകും? റസൂലുള്ളാഹിന്റെ സഹാബികൾ ഉണ്ടാക്കിയതാണോ, താബികളോ താബി താബികൾ ഉണ്ടാക്കിയതാണോ? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ വന്നില്ലേ ഹിജ്റ 672 ശേഷം ഖലാബുൽ സാലിഹി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ രാജാവ് ഉണ്ടാക്കിയതല്ലേ, അതെങ്ങനെ നിങ്ങൾക്ക് തെളിവാകും എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ മുസ്ലിയാർ അടുത്ത പ്രസംഗത്തില് കൊറേ ജാറങ്ങൾ തകർത്തല്ല സൗദി അറേബ്യയില്, ഇതെന്താ നിങ്ങൾ തകർക്കാത്തത്, ധൈര്യം ഉണ്ടെങ്കിൽ തകർക്കുകയും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കേരളത്തിൽ വന്നിട്ട് ഞങ്ങളോട് തകർക്കുകയും തകർക്കുകയും ധൈര്യം ഉണ്ടെങ്കിൽ തകർക്കുകയും എന്നുണ്ട് കാര്യമുണ്ടോ? സൗദി അറേബ്യയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലോ, മുജാഹിദ് സെന്ററിൽ ഇരുന്നിട്ട് ആ ജാറൊന്ന് തകർത്താനി എന്നാ തകർക്കുവോ? ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഭരണം കിട്ടട്ടെ, പിറ്റേ ഞങ്ങൾ തകർക്കും എന്ന് ഞാൻ പറഞ്ഞു. ആ ഖബ തകർക്കേണ്ട തന്നെയാണ്, കാരണം ഖബറിന്റെ മീത ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എടോ, ഇമാം ഷാഫിയുടെ ഖബറിന്റെ മീത ഖബ ഉണ്ടാക്കിയിട്ട് അത് തകർക്കണമെന്ന് ഫത്വ കൊടുത്തത് ആരാ? ഷാഫി മദ്ഹബിലെ മഹാന്മാരായ പണ്ഡിതന്മാർ. ഇബ്നു ഹജർ ഐതബിയത രേഖപ്പെടുത്തുന്നു, വലഖദ് അഫ്ത ജമാഅത്തു മിൻ ഉലമാഇ ശാഫിഇയതി ബിഹദ്മി ഖുബ്ബതി ഇമാമിന ശാഫിഇ. പഠിച്ചു വെച്ചോ, ബിഹദ്മി ഖുബ്ബതി ഇമാമിന ശാഫിഇ. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ച് നമ്മുടെ ഇമാമായ ഷാഫിയുടെ ഖബറിന്റെ മീതെ ചില രാജാക്കന്മാർ കുബ്ബയുണ്ടാക്കിയപ്പോൾ ആ കുബ്ബ പൊളിച്ചു കളയണം, തകർത്തു കളയണമെന്ന് ഷാഫി മദ്ഹബിലെ മഹാന്മാരായ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമിയ പറയുന്നത്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ്, തുഹഫയുടെ കർത്താവ്, ഇസ്തിഗാഥക്കും തവസ്സുലിനും ഒക്കെ നിങ്ങൾ അവലംബിക്കുന്ന വ്യക്തിയല്ലേ അദ്ദേഹം? എന്താ റസൂലുള്ളാഹിന്റെ ഖബറിന് മീത പച്ചക്കുബ്ബയുണ്ട്, അതുകൊണ്ട് അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ. കാരണം ആ കുബ്ബ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്തില്ല,
വളരെ പിൽക്കാലത്തുണ്ടാക്കിയതാ, ഇമാം ഷാഫിയുടെ അദ്ദേഹം അടുത്ത ശിഷ്യന്മാരുണ്ടാക്കിയതല്ല, പിൽക്കാലത്ത് കുറെ കാലം കഴിഞ്ഞിട്ട് ആ കുപ്പ ഉണ്ടാക്കിയത്. അപ്പൊ കുപ്പ തകർത്തു കളയണമെന്നുള്ളത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം ഖബറിന് മീതെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല, ഖബർ മെയിരിക്കാൻ പാടില്ല, കുമ്മായം തേക്കാൻ പാടില്ല, തേപ്പ് നടത്താൻ പാടില്ല, ഒരു ചാൻ മാത്രമേ ഭൂമി ഉയർത്താവൂ എന്നാണ് ഇമാം ഷാഫിയുടെ മദ്ഹബ്. ഒരൊറ്റ സഹാബിയുടെ ഖബറും തേപ്പ് നടത്തിയതായി ഞാൻ കണ്ടിട്ടില്ലെന്ന് ഇമാം ഷാഫി അൽമുമ്പിൽ രേഖപ്പെടുത്തുന്നു. മക്കയിൽ താൻ ജീവിച്ച കാലത്ത് അവിടുത്തെ ഖബർസ്ഥാനിൽ ഖബറുകൾക്ക് മീതെ വലതും കെട്ടിയുണ്ടാക്കിയത് ഭരണാധികാരികൾ പൊളിച്ചു നീക്കാൻ കൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ പണ്ഡിതന്മാർ അതിനെ ആക്ഷേപിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അല്ലുമ്മലാണ്. അപ്പോ ഖബറുകൾക്ക് മീതെ എന്തെങ്കിലും കെട്ടി ഉണ്ടാക്കുന്നത് ബിദ്അത്താണ്, ശിയാക്കൾ തുടങ്ങിയതാണ്. 600 ശേഷം 7 നൂറ്റാണ്ടിലാണ് ഈ പച്ചക്കുപ്പ ഉണ്ടാക്കിയത്. ഹജ്ജിന്റെ പച്ചക്കുപ്പ കാണുമ്പോഴുള്ള ദ്വാർ അപ്പൊ റസൂല് പഠിപ്പിച്ചാൽ തോന്നും. റസൂല് വഫാത്തായിട്ട് 650 കൊല്ലം കഴിഞ്ഞിട്ട് ചില ആളുകൾ ഉണ്ടാക്കിയതാ. അത് ദീനിൽ തെളിവ തന്നെ. കലാമുൽ സാലിഹിയുടെ മദ്ഹബാണോ നിങ്ങള്? അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് നിങ്ങൾ വികാരം കൊള്ളിക്കാൻ നിൽക്കണ്ട. മണ്ണാർക്കാട് സംവാദത്തിൽ ക്ഷീണിച്ച് ക്ഷീണിച്ച് വിയർത്തപ്പോ അവസാനം ഇതൊന്ന് എടുത്തിട്ട് നോക്കി എ പി മുഹമ്മദ് ഉസ്യാറിന്റെ മുമ്പിൽ വെച്ചിട്ട് കിട്ടിയപ്പോൾ, മറുപടി കിട്ടിയപ്പോൾ പിന്നെ കാമ എന്ന് മിണ്ടാൻ ഇവിടെ പ്രസംഗിച്ച് അലവിക്കോ, അല്ലെങ്കിൽ സുലൈമാൻ സഖാവിക്കോ സാധിച്ചില്ല, അലവിയാണ് എടുത്തിട്ടത്, മറുപടി അങ്ങ് കൊടുത്തു, ഇതേ മറുപടി പിന്നെ മിണ്ടിയില്ല. അതൊന്നും കാണിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ കാണിക്കുന്നില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങൾ പറയുന്നത് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. സ്നേഹിക്കേണ്ടത് എങ്ങനെയാ? സഹാബത്ത് സ്നേഹിച്ചതുപോലെ. സഹാബത്ത് റസൂലുള്ളാഹിന്റെ ചര്യയെ സ്നേഹിച്ചു, റസൂലുള്ളാഹിന്റെ ജീവിത മാർഗത്തെ സ്നേഹിച്ചു, അതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് വാസ്തവത്തിൽ നബിയെ സ്നേഹിക്കൽ. അല്ലാതെ ജന്മദിനം കൊണ്ടാടലും ചരമദിനം കൊണ്ടാടലും ഒന്നും ഇസ്ലാമിലില്ല. ഇവിടെ നബിദിന റാലിയും അതുപോലെ തന്നെ മേപ്പയൂരിൽ നടന്ന സെലഫി ഫെസ്റ്റും കാണിച്ചിട്ട് ഇതിലേതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹ്ക്ക് രണ്ടും ഇഷ്ടമല്ല. സെലഫി ഫെസ്റ്റ് ഞങ്ങൾ ഇടുന്നതാ, ആണും പെണ്ണും കൂടിക്കലർന്ന റാലി, ഞങ്ങൾ അതിനെതിരാണ്. പക്ഷേ നിങ്ങളുടെ നേർച്ചകളിൽ നടക്കുന്നത്, നബിദിനത്തോടനുബന്ധിച്ച് നടക്കുന്നത് അതുണ്ടല്ലോ, അത് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. നേർച്ചയിൽ ആണും പെണ്ണും കൂടിക്കലർന്നതിനെ സംബന്ധിച്ച് കാന്തപുരം അവതാരിക എഴുതിയ ഈ പുസ്തകത്തിൽ, ആണ്ട് നേർച്ചയിൽ ചില അപവാദങ്ങളും എന്ന പുസ്തകത്തിൽ എന്താ പറയുന്നത് കേട്ടോളൂ. ആണും പെണ്ണും നേർച്ചയിൽ കൂടിക്കലർന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തിന് ആക്ഷേപത്തിന് മറുപടി പറയാ. ഒരാൾ തന്റെ മകന്റെയോ മകളുടെയോ വിവാഹടിയന്തരം ആഘോഷപൂർവ്വം നടത്തുന്നു എന്ന് വെക്കുക. ക്ഷണിക്കപ്പെട്ട അയൽവാസികളും കുടുംബാദികളും സ്നേഹജനങ്ങളുമായി ധാരാളം പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും യുവതികളും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ആതിഥേയന ശ്രദ്ധ അതിഥികളെ സ്വീകരിക്കുന്നതിലും സദ്യ ഏർപ്പാട് ചെയ്യുന്നതിലും മുഴുകിയിരിക്കുകയാണ്. അതേ അവസരത്തിൽ അവിടെ പങ്കെടുത്തവരിൽപ്പെട്ട ചില യുവതി യുവാക്കൾ തമ്മിൽ അട്ടഹസിച്ചും പൊട്ടിച്ചിരിച്ചും കുത്തുവാക്കുകൾ പറഞ്ഞും ശൃംഗരിക്കുകയാണ്. ഒരുപക്ഷെ വ്യഭിചാരം തന്നെയും നടന്നെന്നും വരാം. ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ ഹിതമുള്ളത് കൊണ്ട് വിവാഹാഘോഷങ്ങൾ നടത്തുന്നത് അനിസ്ലാമികമെന്നോ അനാചാരമെന്നോ പറയാനൊക്കുമോ? അപ്പൊ കല്യാണ വീട്ടിലും ചിലപ്പോ ആണും പെണ്ണും കൂടിക്കലരാറില്ലേ, ശൃംഗരിക്കാറില്ലേ, ചിലപ്പോ വ്യഭിചാരം തന്നെ നടക്കൂലേ. അതുകൊണ്ട് ഇപ്പൊ കല്യാണ തലേന്ന് വീട്ടിൽ ഒരുമിച്ച് കൂടുതൽ ഹറാമാന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ നേർച്ചയിലും ചിലപ്പോ അതൊക്കെ നടന്നോന്ന് വരാം. ചിലപ്പോ അതിന് നേർച്ചയാക്കിയാലും ഉണ്ടാകുമല്ലോ, അത് നടന്നോട്ടെ. ആരാ പറഞ്ഞത്? കെ എം മുഹമ്മദ് പോയ മാത്തോട്ടം. അവതാരിക എഴുതിയത് സാക്ഷാൽ കാന്തപുരം MFP. കണ്ടോ, ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ആണും പെണ്ണും കൂടിക്കലർന്നിട്ട് മടവൂരികൾ മറ്റും നടത്തുന്നുണ്ട്. ഇനി മുജാഹിദികളുടെ സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് ഏറെ സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ടോ? ഞങ്ങളതിനെതിരാണ്. ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളുകളുടെ വിവരക്കേടാണത്. ഞങ്ങൾ എക്കാലത്തും അതിനെതിരാണ്. യാതൊരു സംശയവും വേണ്ട. അതൊന്നും പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട സുഹൃത്തുക്കളെ, ഇനി പ്രവാചകന്റെ ഹദീത്തുകളെ നിന്ദിച്ചിട്ട് ഹദീത്തുകളെ പരിഹസിച്ചിട്ട് ഇവരെവിടുക്കാ കൊണ്ടുപോകുന്നത്? പണ്ഡിതന്മാർ നുണ പറഞ്ഞാലും സത്യം പറഞ്ഞാലും അവരെ നമ്മൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലമീദ് ഫൈസി അമ്പലക്കടവതായി എഴുതുന്നു. കേട്ടോളൂ, സാധാരണക്കാരന് മതപണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, അല്ലെങ്കിൽ ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ, സാധാരണക്കാരുടെ ബാധ്യത പണ്ഡിതൻ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എങ്ങോട്ട് എന്ന പുസ്തകത്തിൽ അമ്പലക്കളവ് ഫൈസി എഴുതുകയാണ്.
ഇതാണ് ഇതിനു വേണ്ടി അവർ ഇതൊക്കെ പറയുന്നത്. ഹദീസുകളെ പരിഹസിച്ച് ഖുർആനും ഹദീസും അനുസരിച്ച് അമൽ ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും മദ്ഹബിന്റെ കാലകീനകളെ തഹ്ലീദ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് പണ്ഡിതന്മാരെ പിമ്പറ്റൽ നിർബന്ധമാണ്. അവർ നുണ പറഞ്ഞാലും സ്വീകരിക്കണം, സത്യം പറഞ്ഞാലും സ്വീകരിക്കണം എന്നാണ്. പണ്ഡിതന്മാരുടെ സ്വഭാവം എന്താ? വലിയ പണ്ഡിതനാണല്ലോ കാന്തപുരം, അയാളെ കുറിച്ച് ബുക്കനിറങ്ങിയിട്ടുണ്ട്, കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ. ഏറ്റവും വലിയ നുണയം ഗീബൽസ്, ഗീബൽസിന്റെ പോലും ഇങ്ങനെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടില്ല. സെലക്റ്റഡ് നുണകൾ ഒരുപാട് നുണുണ്ട്, അതിൽ തെരഞ്ഞെടുത്ത നുണകൾ മാത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, മാത്രല്ല അസൻ സഖാഫി പൂക്കോട്ടൂര് ഈ കാന്തപുരത്തിന്റെ ഉപ്പും ചോറും നിന്ന് വളർന്ന ആളാ, കൂടെ കിടന്നല്ല രാപ്പനി അറിയ. അദ്ദേഹം എ പി ഗ്രൂപ്പിൽ നിന്നിട്ട് സഹി കെട്ടിട്ട് അവസാനം ഇ കെ ഗ്രൂപ്പിലേക്ക് കാലു മാറി, കളം മാറി ചവിട്ടി. അയാള് പറയാണ് കാന്തപുരം എപ്പോഴൊന്നും കളവ് പറയില്ല, വായ തുറന്നാലേ കളവ് പറയുള്ളൂ, തുറന്നില്ലേ കളവ് പറയില്ല, അടച്ചിരിക്കുമ്പോ കളവ് പറയാറില്ല. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ.